in the early stages of BC 2013 itself, humankind started about of much studying the specialties of supernatural powers in Hello. The world. What is? Hello. ഈ പുറത്തോട്ട് നോക്കി അവിടെ എന്തെങ്കിലും പ്രത്യേകം എല്ലാം ഉണ്ടോ നോക്കി. ഒന്നുമില്ലല്ലോ ഹട്ടാ. അല്ല അവിടെ പക്ഷികളുമല്ലോ, കാക്ക വല്ലതും ഉണ്ടോ? ഒരു കാക്ക പറക്കുന്നുണ്ട്. കാക്ക പറക്കുന്നു, സാധാരണ പറക്കുന്നു അതോ മലന്ന് പറക്കുന്നു? സാധാരണ സാധാരണ പറക്കുന്നു. അല്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നീ ഒരു പുസ്തകം വായിക്കുന്നത് ഞാൻ കണ്ടത്. ഇനി പ്രകൃതിക്ക് വല്ലോ പറ്റിയോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. ചേട്ടാ, ചേട്ടന് ദൈവ വിശ്വാസം ഉണ്ടോ? അല്ല, വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ഒരു ശക്തിയാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഇതനുസരിച്ച് എന്തോ ഒരു ശക്തി ഉണ്ട് കേട്ടോ. ഓക്കെ, ബഡായ് ബംഗ്ലാവിനെ കുറിച്ചുള്ള വിശ്വാസം? ബഡായ് ബംഗ്ലാവിലെ ഒരു മനുഷ്യരെ എനിക്ക് വിശ്വാസമില്ല. അങ്ങനെയല്ല, ഞാൻ വിശ്വാസത്തെ കുറിച്ചല്ല ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് എനർജി, നമ്മള് ഈ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെ കുറിച്ച്. അതുണ്ട്, പോസിറ്റീവ് എനർജി ഉണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ട്. ഈ വീട്ടിൽ തന്നെ ഉണ്ട്, പല സന്ദർഭങ്ങളിലും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, അതെങ്ങനെയാണ് ചേട്ടൻ? അതിനെ കുറിച്ച് ഞാൻ അതിനെ കുറിച്ച് ഇപ്പൊ ഗവേഷണം പറയൂ, അതെങ്ങനെ മനസ്സിലായി? അല്ല, നെഗറ്റീവ് എനർജി ഇവിടെ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം അങ്ങനെയുള്ളവരുണ്ട്, പക്ഷെ നമ്മൾ പേരെടുത്ത് പറയുന്നത് ശരിയല്ല. അല്ല, അങ്ങനല്ല, നമ്മൾ എപ്പോഴായാലും അതിനെ കുറിച്ച് എനിക്ക് പഠനം നടത്തുന്നുണ്ട്. ചേട്ടന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവിടുത്തെ ഒരു പോസിറ്റീവിറ്റി നെഗറ്റീവ് എനർജി എന്താണെന്ന് പറയാം. നെഗറ്റീവ് എനർജി ഉണ്ട്, പക്ഷെ നമ്മളത് പേര് പറഞ്ഞേ. ക്ലൂതാ? ഒരു ക്ലൂ ഒന്നും വേണ്ട, ആൾക്കാർക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു. അല്ല, എന്നാലും ഞാൻ പറയുന്ന ആൾക്കാരല്ല, ഞാൻ എന്നെ കുറിച്ച് ഗവേഷണം നടത്തുന്നു. അത്രയ്ക്ക് നിനക്ക് നിർബന്ധമാണെങ്കിൽ വേണമെങ്കിൽ പേര് പറയില്ല, ചൂണ്ടിക്കാണിക്കാം. ഓക്കെ, ശരി. 1, 2, 3. ഇതാണ് നിനക്ക് നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് പറഞ്ഞത്. ഞാനും അത് തന്നെയാ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി വണ്ടി അങ്ങോട്ടാ പോകൊണ്ടിരുന്നുള്ളത്. കേട്ടാ ചേട്ടാ, ഞാൻ ചോദിച്ചു വരുന്നത് ആത്മാവിൽ വിശ്വാസമുണ്ടോ? ആത്മാവിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോന്ന് ചോദിച്ചാ ഇല്ല, എന്നാ ഇല്ലേന്ന് ചോദിച്ചാ ഉണ്ട്. ചേട്ടാ തെളിച്ച് പറ. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാല്, നമ്മൾ വാർത്തയിലൊക്കെ കാണാറില്ലേ 5, 6 വയസ്സുള്ള പിള്ളേർ വലിയ വലിയ ആൾക്കാരെ പോലെ സംസാരിക്കുന്നു എന്നൊക്കെ കാണാറില്ലേ, അതിനെ കുറിച്ചൊക്കെ? അതെല്ലാം നമ്മൾ കാണുന്നത് തന്നെ. ഇപ്പം ഉദാഹരണത്തിന് 10, 30 വയസ്സ് അല്ലെ ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി കൊച്ചു കുട്ടികളുടെ കണക്ക് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയാ? നിന്റെ ഭാര്യ തന്നെ. ചേട്ടാ, നീ ഭാര്യയുടെ കാര്യമല്ല, ചേട്ടന് മേത്ത് ബാധ കയറിയതായിട്ടുള്ള ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. ബാധ കയറിയിട്ടുണ്ടോ? അല്ല, എന്റെ ശരീരത്തിൽ ബാധ കയറിയിട്ടില്ല, പക്ഷെ ഞാൻ ഉള്ള സ്ഥലങ്ങളിൽ ബാധ കയറിയിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. ആ ചേട്ടാ, ചേട്ടൻ ഇൻഡയറക്റ്റ് ആയിട്ട് എന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ടാണ്? ആ ചേട്ടൻ വിചാരിക്കുന്ന ചേട്ടൻ അങ്ങനെ എന്നെ പ്രേതമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. പക്ഷേ എനിക്കറിയാവുന്ന പ്രേതങ്ങളെ ഒഴിപ്പിക്കാൻ ഒരു ലോകത്ത് ഒരു ശക്തിക്കും. മനസ്സിലായി, ഞങ്ങൾ ഒഴിഞ്ഞു പോക്കോളാം. ചേട്ടൻ എന്നെ അങ്ങനെ പ്രേതമായിട്ട് കാണുമെന്നും വേണ്ട. നീ പ്രേതമല്ല. താങ്ക് യു ചേട്ടാ. ഒരിക്കലും നീ പ്രേതമല്ല. പ്രേതം എന്നൊക്കെ പറഞ്ഞാൽ ലോക്കൽ പാർട്ടികളാണ്. നീ ഡ്രാക്കുള, ചോര കുടിക്കുന്ന ഡ്രാക്കുള. ഞാൻ അത്ര വലിയ ഡ്രാക്കുളയാണെങ്കിൽ ഇതിനേക്കാളും വലിയ ഡ്രാക്കുളയുണ്ട്. ഡ്രാക്കുള രാത്രി ഇറങ്ങിയല്ലേ ചോര കുടിക്കുള്ളൂ. എന്നാലേ പകലും രാത്രിയും ചോര കുടിക്കുന്ന ചില ഡ്രാക്കുളകളെ എനിക്കറിയാം. ആ ചില രാഷ്ട്രീയക്കാര്. രാഷ്ട്രീയക്കാര് ഇല്ലേ? അങ്ങനെ ചില ആൾക്കാരുണ്ട്. ആ ചില ആൾക്കാരുണ്ട്. അതാരെന്ന് ചേട്ടൻ പറ. അല്ല, അത് ചില ആൾക്കാരുണ്ട്. ചില ചില ചേട്ടൻ ആളുടെ പേര് പറ. ആളുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പേര് പറയാൻ പറ്റത്തില്ല. നമ്മൾ അടുത്ത ചില ആൾക്കാർ അങ്ങനെയുള്ള. അല്ല, അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ചേട്ടൻ പേര് പറയണം. അങ്ങനെ പേര് നമ്മൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡ്രാക്കുളയാണെങ്കിൽ ഇതിനുള്ള ഉത്തരം ചേട്ടൻ പറയണം. ശരി, ഒരു കാര്യം ഞാൻ പറയാം. അല്ല, നീ ഡ്രാക്കുളയല്ല, പിന്നെ ബഡായ് ബംഗ്ലാവിലെ മാലാഖേടാ. മാലാഖ എത്ര പഴക്കം ഉണ്ടെന്ന് പറയാമോ? നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് പറയണേ നിന്റെ പഴക്കം ഞാൻ കൃത്യമായിട്ട് പറയാം. അതിനെങ്ങനെയാ പറയില്ലല്ലോ, ഓരോ കൊല്ലം കഴിയുമ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ മാറ്റി പറഞ്ഞോണ്ടിരിക്കല്ലേ. എന്റെ കാര്യമല്ല, പിന്നെ ഈ ചട്ടിക്ക് എത്ര പഴക്കം ഉണ്ടെന്ന് പറയാമോ? ആ ചട്ടി കണ്ടിട്ട് ഒരു കൊല്ലം പഴക്കം കാണും. തെറ്റി. 1983 നവംബർ 15 ഇത് ജനിച്ചത്. ഈ ചട്ടിയുടെ അച്ഛനും അമ്മയും ആരാന്നും കൂടെ പറഞ്ഞുതരാവോ? ഇത് ചട്ടിയാണ്, കുട്ടിയല്ല. അങ്ങനെയാണെ, കുഴപ്പമില്ല. വിശാരടിമിണ്ടാതിരി. ഈ ചട്ടിയുടെ ജനനം 1983 നവംബർ 15 എന്നെങ്ങനെ മനസ്സിലായി? മുകേഷ് ഏട്ടാ, ഞാൻ എക്സ്കർഷൻ നടത്തി. ആരോട് ചോദിച്ചിട്ട്? ഞാൻ ഇവിടെ ആണായിട്ട് എടുത്തിരിക്കുമ്പോ നീ തന്നെ എക്സ്കർഷൻ നടത്താനാണ്. പിന്നെ ഞാൻ എത്ര ഇവിടെ നിൽക്കുന്നത്? ഒരു വാക്ക് എന്നോട് ചോദിക്കണ്ടേ നീ?
അയ്യോ അതല്ല അതല്ല, നമ്മൾ ഈ പഴയ വസ്തുക്കളെ കുറിച്ചൊക്കെ ഗവേഷണം നടത്തില്ലേ എക്സ്കർഷൻ. എന്റെ മുകേഷ് ഏട്ടാ, ഇവിടെ ഉള്ള എന്തോരം പഴയ സാധനങ്ങളാ ഞാൻ കണ്ടുപിടിച്ചതെന്ന് അറിയാമോ? ഓ, ഇവിടെ ഇവിടെ കണ്ടുപിടിച്ചതിനേക്കാൾ കൂടുതൽ പഴയ സാധനങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എവിടുന്ന്? ഫ്രിഡ്ജിനകത്തുനിന്ന്. 4 കൊല്ലം പഴക്കമുള്ള ചോറൊക്കെ അതിനകത്തിരിപ്പുണ്ട്. അതെ, ഫ്രിഡ്ജിലിരിക്കുന്ന പഴകിയ വസ്തുക്കളുടെ കാര്യമല്ല പറഞ്ഞത്, ഈ പഴയ സാധനങ്ങളൊക്കെ ഇല്ല മുകേഷ് ഏട്ടാ, അതിന്റെ കാര്യമാണ് പറഞ്ഞത്. പഴമയെ നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഈ മുകേഷ് ഏട്ടാ, പഴയ കാര്യങ്ങളിൽ മുകേഷ് ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? അതല്ല അതല്ല, അപ്പൊ എനിക്കിഷ്ടം പഴയ പാട്ടാ. ആ അയ്യോ, എനിക്കും ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ട്. പഴയ പാട്ട്, പ്ലാസ്റ്റിക് ചെരുപ്പ്, കുപ്പി കൊടുക്കാനുണ്ടോ? ഞാൻ പറഞ്ഞത് പഴയ പാട്ടിന്റെ കാര്യം, അതവിടെ പോട്ടെ. നീ നല്ല ഗംഭീരമായിട്ട് പറയുന്നുണ്ടല്ലോ ഇവിടെ ആക്രി. പഴയ പാട്ട് മിമിക്രി ആർട്ടിസ്റ്റും കൂടെ ആണല്ലോ ചേട്ടാ. അതാണ് മിമിക്രി ആർട്ടിസ്റ്റ് ആണെങ്കിലും നീ കുറച്ചാൾ മിമിക്രി മാറ്റി വെച്ചിട്ട് ആക്രിയിൽ നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് പറയുന്നു. ശരി, ആര്യയ്ക്ക് ഗവേഷണത്തിൽ എന്ത് കണ്ടുപിടിക്കണമെന്നാണ് ആഗ്രഹം? മുകേഷ് ഏട്ടാ, ഈ ഇടയ്ക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടായിരുന്നല്ലോ ആഫ്രിക്കയിലെ ഒരു വലിയൊരു സ്വർണമല കണ്ടുപിടിച്ചു എന്ന്. അതുപോലെ എനിക്ക് ഒരു മല കണ്ടുപിടിക്കാനാണ് ആഗ്രഹം. കാപ്പോന്റെ സ്വർണമല കാണാതെ പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, എന്നിട്ടാ സ്വർണ്ണ മല കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. പിന്നെ പണയം വെച്ച് ലേലത്തിന് പോയ സ്വർണമല കണ്ടുപിടിക്കാൻ എനിക്ക് ദിവ്യശക്തിയൊന്നും ഇല്ല. അല്ല, ഈ ദിവ്യശക്തി ഒന്നും ഇല്ല എന്നുള്ളത് സത്യമാണ്, അതാർക്കും കണ്ടുപിടിക്കാനും പറ്റത്തില്ല. പക്ഷെ എന്തിനാണ് ഈ ലെൻസും കൊണ്ട് നടക്കുന്നത്? മുകേഷ് ഏട്ടാ, ഇത് ഏത് ചെറിയ സാധനത്തിനെയും വലുതാക്കും. അതിനെന്തിനാ ലെൻസ്? നിന്റെ നാക്ക് പോരെ. ചെറിയ കാര്യങ്ങളൊക്കെ പെരിപ്പിച്ച് അലമ്പുണ്ടാക്കണത് ഇവിടല്ലേ. ഈ വീട്ടിൽ അവിടെ ഇവിടെ കേട്ട് കൊണ്ടുപോയി കുറെ പഴയ ബുക്കുകൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെന്തിനാ അങ്ങനെ വെച്ചേക്കണത്? രമേശ് ഏട്ടാ, പുസ്തകങ്ങൾ ഇരിക്കേണ്ട സ്ഥാനങ്ങളുണ്ട്, അത് അവിടെ തന്നെ വെക്കണം. ആഹാ. ആ, ഉദാഹരണത്തിന് മുകളിൽ ഇരിക്കുന്ന പുസ്തകങ്ങൾ മുകളിൽ തന്നെയാണ് ഇരിക്കേണ്ടത്. അത് മുഗൾ രാജാക്കന്മാരുടെ പുസ്തകം മുകേഷ് ഏട്ടാ. അത് അടിയന്മാരുടെ പുസ്തകം. പിന്നെ ചോള രാജാക്കന്മാരുടെ കുറച്ച് പുസ്തകം കൂടി ഉണ്ടായിരുന്നു, അത് ഈ ബസ് സ്റ്റാൻഡിൽ ചോളം വിൽക്കുന്ന ഒരുത്തിനെ കണ്ടപ്പോ ഞാനും കൊടുത്തു. അവനെങ്കിലും ഉപകരിക്കണമല്ലോ. ഇതെന്താ? ഇത് നമ്മൾ ഈ സ്നേക്ക് ആൻഡ് ലാഡർ ലേണിംഗ് ബാമ്പ് ഒക്കെ കളിക്കില്ലേ, അതുപോലെ കളിക്കണ ഒരു കളിയാണ്. അയ്യോ, ഇത് ഏണി മാമൻ കളിക്കുന്ന കളിയൊന്നുമല്ല. പിന്നെ ഇത് ഏണി ആവും കേട്ടോ. ആര് പറഞ്ഞു നിന്റെ അടുത്ത് തെറുക്കാൻ? ഇതാ അടച്ചിട്ടിരുന്ന മുറിയില്ലേ അവിടെ, തെക്കിനിയിൽ കേറരുത്. ഈ വീട്ടിൽ തെക്കിനി ഉണ്ടോ? അത് പിന്നെ അടച്ചിട്ടിരിക്കുന്ന മുറിയെല്ലാം തെക്കിനി എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാ ഓക്കെ. പിന്നെ ഇതെന്റെ അപ്പൂപ്പന്റെയാണ്, ഓജോ ബോർഡ് കളിച്ചോണ്ടിരുന്നാണ്. അപ്പൂപ്പന്റെ പേര് ജോജോ എന്നായിരുന്നോ? ജോജോ ബോർഡ് കളിച്ചോണ്ടിരിക്കുന്നത്? ഓജോ ബോർഡ് അല്ല, ഓജോ ബോർഡ്. ഒരു നാണയം വെച്ച് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാലുണ്ട് ലോകത്തുള്ള എല്ലാ ബാധകളും അതിനകത്തോട്ട് കയറും. എന്തായാലും ഇവളുടെ മേത്ത് ബാധയൊന്നും കയറുകയല്ല. അതെന്താ? ഒരു ബാധയുടെ പുറത്ത് വേറെ ബാധക്ക് കയറാൻ പറ്റിയല്ലോ. ഞാൻ അവസാനമായിട്ട് പറയുകയാണ്, ഒരിക്കൽ പോലും ഇനി മുത്തച്ഛന്റെ തെക്കിനി കയറരുത്. ആ ഓജോ ബോർഡ് കൈവച്ചു കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്. പിന്നെ ചേട്ടാ, നീ ഇത് വിശ്വസിച്ച? ഇല്ലെന്നേ, ഞാൻ ചുമ്മാ അവളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു. ഇതിലൊക്കെ ആരെയും വിശ്വസിക്കുക ചേട്ടാ, ഈ 21-ാം നൂറ്റാണ്ട് ഇത് വിശ്വസിക്കുന്നവനെ മണ്ടൻ നല്ലത് എന്ത് വിളിക്കാനാ? അത് തന്നെ. ചില എന്റെ കൂട്ടത്തിൽ കാറി പോകുമ്പോരുത്ത് പൂച്ച വട്ടം ചാടിയ ഇപ്പൊ എന്റെ കൂട്ടുകാരൻ വലിയ എഞ്ചിനീയറാ, മൈക്രോസോഫ്റ്റ് തുപ്പിയേക്കുന്ന. എന്താ വെച്ചാ, പൂച്ച വട്ടം ചാടിയ കുഴപ്പമെന്ന്. മിറ്റത്തേക്ക് ഇറങ്ങുമ്പം ചൂല് കണ്ട പ്രശ്നം, പിന്നെ ഈ മറ്റേ രാഹുകാലം കഴിയാതെ അങ്ങോട്ട് പോകരുത്, മുഹൂർത്തം തെറ്റിച്ച് ഇങ്ങോട്ട് പോകരുത്, ഇതുപോലുള്ള പിന്തിരിപ്പൻ ആശയങ്ങളുമായിട്ട് നിൽക്കുന്നവരാണ് ഈ സമൂഹത്തിന് തന്നെ ശാപം എന്ന് പറയുന്നത്. ചിലരുണ്ട് പോകാൻ നേരത്തെ ഒരു കുടം വെള്ളം എടുത്ത് വെക്കും, അതിനു വേണ്ടി ഒരാളെ റിക്രൂട്ട് ചെയ്തിരിക്കുക. ആ വെള്ളം കണ്ടാൽ നല്ലതാണ് അത്ര. കാലം കോഴി കോറിയ മരണം കേൾക്കും, മരണം കേട്ടാൽ നമുക്ക് നല്ല വാർത്തകളാണ്. എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ഈ സമൂഹത്തിൽ. ഞാനൊന്ന് ബാങ്ക് വരെ പോയിട്ട് വരാം, എനിക്കൊരു പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ട്. ചേട്ടന്റെ വാടക തരാൻ വേണ്ടിട്ടാ ചെയ്തിട്ട് വരാന്ന് ഓർത്തിട്ടാ. പിശാരടി, നശിപ്പിച്ച ഒരു നല്ല കാര്യത്തിന് മുമ്പ് പുറകിൽ വിളിക്കാവോ? അമ്മേ, ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. മനസ്സിലായില്ല ആരാ? നാം പ്രശ്നക്കാരൻ. ഇവിടെ ഒരു വിധത്തിന് പ്രശ്നങ്ങളൊക്കെ തീർത്ത് വരിക, വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഓരോരുത്തർ കയറി വരാം. എന്നെ പ്രശ്നം ഉണ്ടാക്കും? അല്ല, അത് അവൻ പറഞ്ഞ ശരിയാണ്, നമുക്ക് പ്രശ്നം ഇല്ലാതിരിക്കാനല്ലേ നമ്മൾ നോക്കുന്നത്. അല്ല, ആ പ്രശ്നക്കാരനല്ല, അല്പസ്വല്പം ബാധ ഒഴിപ്പിക്കല് പ്രശ്നം വെക്കലൊക്കെ ആയിട്ട് നടക്കുന്ന കേട്ട് കാണും ബ്രഹ്മശ്രീ കുമ്പിടി മനോജ് തന്ത്രികൾ.
ഒരു സമയത്ത് മൂന്ന് സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന ഉമ്പിടി. അതെ, ഒരു ഗൾഫ് ഷോയുടെ കാസറ്റിലും കണ്ടു, ഉത്സവപ്പറമ്പിലെ സ്റ്റേജിലും കണ്ടു, ഇപ്പൊ ബഡായി ബംഗ്ലാവിലും കണ്ടു. അത് മനോജ് ഗിന്നസ്. ഇത് ഉമ്പിടി മനോജ് തന്ത്രികൾ. ഏതാ മന കേട്ട് കാണും, എം ജി റോഡ് മന. എം ജി റോഡ് മന. ആ വരിക്കാശ്ശേരിയിലുള്ളത് വരിക്കാശ്ശേരി മന, കിള്ളിക്കുറിശ്ശിയിലുള്ളത് കിള്ളിക്കുറിശ്ശി മന, എം ജി റോഡിലുള്ള മന എം ജി റോഡ് മന. അങ്ങനെ ഇപ്പൊ ട്രെയിൻ എടുത്തു പോയി. അതെന്നെ പറഞ്ഞു, ട്രെയിൻ എടുത്തു പോയി, കടലെടുത്തു പോയി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. മെട്രോ വന്നപ്പോൾ ആ ട്രെയിൻ എടുത്തു പോയി എന്ന് പറയായിരുന്നു. എക്കോ ഇടണ്ട, ഞാൻ ഒറ്റ കിട്ടോളാം. ഇവിടെ ചില ബാധകളുണ്ട്. ഓ, ആ ഭസ്മം അങ്ങോട്ട് കൊടുത്തോളൂ. ഭസ്മം കൊടുക്കുക. ആ കൈ കിടന്ന് കിട്ടുക. അമ്പടാ, എനിക്കെല്ലാം അങ്ങോട്ട് കൊടുക്കുക, വാരി വാരി കൊടുക്കുക. എല്ലാവർക്കും ആയിക്കോട്ടെ, ആർക്കും കുറവായിട്ട് കൊടുക്കണ്ട കേട്ടോ, വാരി എറിഞ്ഞോളൂ. ആ കൈ പിടിച്ചോ, ആ കൊടുക്കുക. ആവശ്യാനുസരണം കൊടുത്തോളൂ, ആവശ്യാനുസരണം കൊടുത്തോളൂ, കേട്ടല്ലോ. ഏ, ഇതെന്താ ഭസ്മം ഇങ്ങനെ കൊടുക്കുന്നത്? അല്ല, വീട്ടിൽ ഒരു ചാക്ക് ഭസ്മാണ് ഇരിക്കണത്. തുമ്മി തുമ്മി മനുഷ്യൻ ചാകാറായി. കണ്ടോ, ഇവിടെ ഇങ്ങനെയാണെങ്കിൽ വീട്ടിലിരുന്ന് തുമ്മണം. എന്റെ അവസ്ഥ എന്തായിരിക്കും? നീ തുമ്മണ്ട, ആളുകൾ ഭസ്മം വാങ്ങില്ല, ആ റോട്ടിലുള്ളവർക്കൊക്കെ വാരി കൊടുത്തോളൂ. പോകോ. ഓ ഓ, എന്തായി കാണിക്കണത്? ശുക്കൂറിന്റെ അഭാവത്തിൽ ശശി മാറി നിൽക്കുക. അയ്യോ, അല്ല, ശുക്രന്റെ അഭാവത്തിൽ ശനി മാറി നിൽക്കുക. പിതൃക്കൾക്ക് ദോഷമുണ്ട്, അവരെ സന്തോഷിപ്പിക്കണം. പിതൃക്കളെ, പിതൃക്കളോട് ഇങ്ങ് വരാൻ പറഞ്ഞു, നമുക്ക് എല്ലാരും കൂടെ ഗോവയ്ക്ക് പോവാം. അവിടെയാണെങ്കിൽ ഫെനി കിട്ടും. പനി കിട്ടുമെങ്കിൽ എന്തിനാ ഇവിടെ പോയി? എറണാകുളത്ത് പോയാ പോരെ, നല്ല ഡിങ്കി പനി കിട്ടൂലോ. പനിയല്ല, ഫെനി, കശുവണ്ടി ഇട്ട് വാറ്റണ സാധനം. അതാണോ? അല്ല, ഈ ബാധ ഒഴിപ്പിക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട് കയ്യിൽ മൊത്തം ചരടാണല്ലോ. ആ ഇതോ, ഇത് വേറൊന്നുമില്ല ഏട്ടാ, കഴിഞ്ഞ മാസത്തെ കറണ്ട് ബില്ല് കേട്ടപ്പോ ഒന്ന് പേടിച്ച് അത് കാരണം കെട്ടിയതാ. ഇതോ, ഈ മാസത്തെ കറണ്ട് ബില്ല് വരാറായല്ലോ, നേരത്തെ പേടിച്ച് കുറച്ച് ചാകാതിരിക്കാൻ മേടിച്ച് കെട്ടിയേക്കണതാ. ഓക്കെ, എന്തായാലും മുടി വെട്ടും, ഇച്ചിരി മുടി എനിക്ക് തരണം, അമ്മയ്ക്ക് പാത്രം തേക്കാൻ കൊടുക്കാനാ. അല്ല, ഈ പിതൃക്കളെയൊക്കെ സന്തോഷിപ്പിക്കണമെന്ന് പറഞ്ഞു, അതുപോലെ പൂജാകർമ്മങ്ങൾ പോലും ചെയ്യേണ്ടി വരുമോ? പൂജ വേണം, പൂജയുടെ കാര്യമല്ലേ പറഞ്ഞു വരുന്നത്. പിന്നെ അവലും മലരും വേണം. ചന്ദ്രന്റെ ഇടയിൽ കിട്ടും. ചന്ദനത്തിനും കർപ്പൂരം വേണം. ചന്ദ്രന്റെ ഇടയിൽ കിട്ടും. പിന്നെ എണ്ണയും നെയ്യും വേണം. ചന്ദ്രന്റെ ഇടയിലുണ്ട്. എന്നാ വരിക, എന്താ ഇവിടെ വരിക, നമുക്ക് ആ ചന്ദ്രന്റെ കടയിൽ പോയിരുന്ന് പൂജ നടത്താം. അല്ല, അതാണല്ലോ എളുപ്പം. പിന്നെ നല്ല നേന്ത്രപ്പഴം വേണം. പൂജയ്ക്ക് കദളിപ്പഴല്ലേ ഉപയോഗിക്കാറ്? അല്ല, ഈ അവലും മലരും ശർക്കരയും കൽക്കണ്ടോ ഒക്കെ ഇട്ട് ഇങ്ങനെ ഞെലടി തിന്നാൻ നേന്ത്രപ്പഴാ നല്ലത്. ഈ വിരലെന്നെ പറ്റി, അത് വേറൊരു കഥയാ എന്റെ ചേട്ടാ. ഈ കഴിഞ്ഞ ഉത്സവത്തിന് എന്റെ വീടിന്റെ അടുത്ത് ഒരു ആനയെ കൊണ്ടുവന്നു ചേട്ടാ. ഇതിനിടയ്ക്ക് ആനയ്ക്ക് അങ്ങോട്ട് മതം ഇളകി. അയ്യോ, ആന പാപ്പാനെ തുമ്പിക്കൈക്ക് വലിച്ചെറിഞ്ഞിട്ട് എന്റെ നേരെ ഒറ്റ വരവാ. എനിക്കാണ് ഈ മർമ്മവിദ്യയും ചൂണ്ടാണി വിദ്യയൊക്കെ അറിയാമെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഓടിയാലോ എന്ന് ഓർത്ത് നിൽക്കുമ്പോ നാട്ടുകാരെല്ലാം കൂടെ കമോൺ മനോജ്, കമോൺ റാ മനോജ്. ഞാനെന്ത് ചെയ്ത്? ചൂണ്ടാണി വിദ്യ അറിയാലോ, ഈ വിരല് ചൂണ്ടി ആനയുടെ നേരെ ഒറ്റ നിപ്പ. ഇങ്ങനെ ആന ഓടി വന്നിട്ട് ഈ വിരലിലേക്ക് തല വെച്ച് ഒറ്റ ഇടി. അയ്യോ, മതകളക്കിട്ട് ആനയ്ക്ക് കണ്ണ് കാണാൻ പാടില്ല ചേട്ടാ. എന്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇതിന്റെ വേദന കാരണം അല്ലാന്ന്, എന്റെ ഈ വിരല് കൊണ്ടിട്ട് ആനയുടെ ഈ മസ്തകമല്ലേ, അവിടെ നെല്ലിക്ക വലുപ്പത്തിൽ ഒരു മുഴ. ആന മാറിയിട്ട് തുമ്പിക്കേക്ക് ഇങ്ങനെ തിരുമ നിന്ന്. ആളുകളുടെ ഇടയിൽ വെച്ച് ചമ്മിപ്പോയില്ലേ, രഥം വലിക്കാൻ പിന്നെ ആന ഇറങ്ങൂല. അവസാനം ഞാനെന്ത് ചെയ്ത്? ഈ വിരലുകൊണ്ട് രഥം ദേ ഇങ്ങനെ ഒറ്റ തള്ള. നല്ല തള്ള്. വധമായിപ്പോയി. രഥമാ തള്ളിയത്. അല്ല ഉമ്പിടി, ഈ മതവിളകി ആനയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഒരു ആനയ്ക്ക് മതവിളകി എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? സിമ്പിൾ അല്ലേ, ആനയുടെ അരികെ ചെന്നിങ്ങനെ നിന്ന മതി. അപ്പൊ ആന തുമ്പിക്കൈകൊണ്ട് ചുരുട്ടിട്ട് ഒറ്റ ഏറെ എറിയണെങ്കിൽ മനസ്സിലാക്കിയോ ആനയ്ക്ക് മതം ഉണ്ടെന്നുള്ള കാര്യം. പിന്നെ നമുക്ക് ആ വാഹനത്തിൽ കയറാൻ സമയമായി. എന്റെ വാഹനത്തിൽ കയറാൻ പറ്റത്തില്ല. എന്റെ വാഹനത്തിൽ ഒട്ടും സമ്മതിക്കില്ല. നിങ്ങളുടെ വാഹനത്തിൽ കയറുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, ആ വാഹനം ഉച്ചാടനത്തിനുള്ള സമയമായിരുന്നു. ഇവിടെ ഒരു ബോർഡ് വെച്ച് കളിച്ചതായിട്ട് കാണുന്നു. ഓജോ ബോർഡ്, ഓജോ ബോർഡ്, ഓജോ ബോർഡ് കളിച്ചായിരുന്നു. കളിച്ചോ? എടുക്ക് എടുക്ക്, എല്ലാം കാണുന്നു. ഈ സാധനമാണ് ആര്യ എവിടുന്നോ ഞങ്ങളുടെ തെക്കിനിന്ന് വടക്കിനിന്ന് എങ്ങാണ്ട് എടുത്തോണ്ട് വന്ന സാധനമാണ്ടോ. ഏട്ടാ, ഇനി ഈ നാണയം ഈ ബോർഡിൽ വെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും ബാധയുണ്ടെങ്കിൽ ഈ നാണയം നീങ്ങും. നോക്കാം. നിങ്ങളില്ല. അല്ല, ഇവിടെ ഇപ്പൊ ഇത്രയും സിനിമാക്കാരൊക്കെ വന്നുകൊണ്ട് ബാധ അങ്ങനെ ചിലപ്പോ വരണമെന്നില്ല. മാത്രമല്ല ഇത്രയും വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടല്ലോ, ഇത്രയും ആളുകൾ ഇരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറില്ല. ഇതെങ്ങനെ എന്റെ കൈ ഇവിടെ വരുന്നേ?
അറിയാൻ പാടില്ല. എന്റെ കൈ ഇവിടെ വന്നു. നിന്നതല്ല, ബ്ലോക്കാ. പച്ച ലൈറ്റ് വീണ്ടും പോവും. ശ്രദ്ധിച്ചോ, ഈ ബാധ ചിലപ്പോ മുകേഷേട്ടന്റെ ശരീരത്തിലായിരിക്കും കേറാൻ പോണത്. അയ്യോ, ചിലപ്പോ പിഷാനിയുടെ മേത്ത്, ചിലപ്പോ കുഞ്ഞമ്മയുടെ മേത്ത്, ആര്യയുടെ മേത്ത്, നിങ്ങളുടെ എല്ലാവരുടെയും മേത്ത് കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ എന്റെ അടുത്ത് വന്നിട്ട് കുമ്പടി ഒന്ന് വാതം എഴുപ്പിക്കോ എന്ന് പറയുമ്പോ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റ പോക്ക. ചേട്ടാ, എന്റെ മുഖത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടോ നോക്ക്. നോക്കൂ, എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടോ? എന്റെ മാത്തു കുട്ടിച്ചായൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇലവഴിഞ്ഞ പോലെ അറബിക്കടലിലാണെങ്കിൽ ഈ മുതലാളി എന്റെയാ, എന്റെ മാത്രം. ഇതെല്ലാവരും എന്നെ നോക്കിയേക്കണേ? ഒന്നുമില്ല. ഞാൻ പോട്ടേട്ടാ, നീ പേടിച്ചു നോക്കിയാണ്. അല്ല, ഒന്നുമില്ല, ഒന്നുമില്ല, പേടിക്കണ്ട. ഒന്നുമില്ല പോലെ, കാരണം തമിഴ് പടങ്ങളൊക്കെ മരങ്ങൾ വെച്ചിട്ട് മീശയെ കെട്ടിക്കിട്ട് ലുങ്കിയെ കെട്ടിക്കിട്ട് ഏ നമ്പ്യാറ്. എന്ത് സ്വർണ്ണ ഉടനെ ചൊല്ലുക യശമാ, അന്ന മാതിരി കപാലി ഞാൻ ധരിച്ചിട്ടാടാ. ഇത് കപാലിടാ. അതേടാ, എന്റെ കൊച്ചു മുതലാളി ഉണ്ടായിരുന്നുവെങ്കിൽ മാത്തുകുട്ടി ചായ. സങ്കര തമ്പി, ഞാൻ നാഗവല്ലിടാ. എന്റെ മേത്താ കേറിയേക്കണേ. സാധാരണ ഈ ബാധ ഒഴിപ്പിക്കുന്നത് ചൂരിൽ വെച്ച് അടിച്ചിട്ടല്ലേ. നിനക്ക് ബോധം വരുമ്പോ നീ അടി. ബാധ ഒഴിയിട്ട് ബാധയും ബോധവും തമ്മിലുള്ള ഒരു മത്സരമാകട്ടെ. കാശുകാരനായി കാശുള്ള കൂട്ടുകാരൻ മതി. ഇതുപോലുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ദാരിദ്ര്യം. സ്വന്തം വീട്ടിൽ കള്ളം കയറുന്ന പോലെ കയറുക. അത് കറക്റ്റ് ഡോറ് തുറന്ന് കയറുമ്പോ നമ്മള് രതീഷിന്റെ കഥാപാത്രത്തിന്റെ പേര് ലവക്കുട്ടി. മമ്മൂട്ടി എന്ന് പറഞ്ഞപ്പം രതീഷ്, എനിക്കറിയാം, കുശക്കുട്ടി. ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ഇവന്മാരുടെ കോപ്രായം കാണാൻ എന്റെ പട്ടി പോവും. അപ്പൊ തൊട്ട് താഴെ ബിജുവേട്ടന്റെ കർത്താവ് ബിജുമേനോൻ, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അല്ല, ഈ കുടംപുളി ശങ്കം എന്ന് പറഞ്ഞിട്ട് ഈ നുണയുന്ന എന്താണ്? എനിക്ക് പുളി വാളംപുളി എന്നൊക്കെ പറഞ്ഞാൽ എന്റെ വായിൽ വെള്ളം വരും. എല്ലാവരും വായിൽ വന്നിട്ടുണ്ടാവും. മോഹൻഷട, ഇന്നത്തെ നമ്മുടെ ബഡായി ബംഗ്ലാവിലെ അതിഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണിത്. അദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് സാധാരണ ബഡായി ബംഗ്ലാവിൽ പുതുതായി റിലീസാകുന്ന ഏതെങ്കിലും ഒരു ചിത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അതിലെ പ്രധാന താരങ്ങൾ നമ്മളോടൊപ്പം എത്തി അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട്. പക്ഷേ ഒരു പ്രത്യേക വീക്ഷണമാണ് ചിന്തിച്ചാൽ, ഈ താരം വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ഏത് സിനിമയെ പ്രതിനിധീകരിച്ചാണ് വന്നത് എന്ന് പ്രേക്ഷകരൊന്ന് സംശയിക്കും. കാരണം ഇദ്ദേഹമില്ലാത്ത സിനിമകളില്ല. ഇദ്ദേഹത്തെ ജനങ്ങൾ അത്രയധികം സ്വീകരിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ സിനിമയുടെ, അല്ലെങ്കിൽ നല്ല സിനിമയുടെ, മേജർ സിനിമകളുടെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞ ഒരു കലാകാരനാണ് ഇന്ന് നമ്മളോടൊപ്പം ബഡായി ബംഗ്ലാവിൽ ആദ്യമെത്തുന്നത്. സ്വാഗതം ചെയ്യുന്നു സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, പ്രിയ കൂട്ടുകാരൻ, സുഹൃത്തും സഹപ്രവർത്തനവും എല്ലാമായ നമ്മുടെ നിങ്ങളുടെയും ഒരുപോലെ പ്രിയപ്പെട്ട അജു വർഗീസ്. സ്വാഗതം. അജു മൂന്നാം തവണയാണ് ബഡായി ബംഗ്ലാവില്. അജുവിനൊക്കെ എത്ര പ്രാവശ്യം വേണേലും വരാം, ഇനിയും വരാം. സ്വന്തം വീടാണ്. പക്ഷേ ഞാൻ അത് മൂന്നെണ്ണം ഞാൻ കൃത്യമായിട്ടൊരു അക്കൗണ്ട് പറയുന്നതിന് കാരണം, ബഡായി ബംഗ്ലാവ് തുടങ്ങിയിട്ട് 4 വർഷങ്ങളാകുന്നു. അജു റീസ് വരുന്നതിന് ഒരു ഓരോ വർഷത്തെ ഇടവേളയുണ്ട്.
ഈ ഓരോ വർഷത്തെ ഇടവേള കഴിഞ്ഞ് അജു വർഗീസ് വരുമ്പോഴും നമുക്ക് പുതുതായി പറയാൻ എന്തൊക്കെയുണ്ട്, കേൾക്കാൻ എന്തൊക്കെയുണ്ട്? അജു വർഗീസും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഓരോ സ്റ്റെപ്പുകൾ വീതം മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്, സിനിമകളുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രത്തിൽ. ഇപ്പോൾ അജു വരുമ്പോൾ നമുക്ക് കേൾക്കുന്ന പുതിയ സിനിമ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും എന്താണ് ഇപ്പോഴത്തെ ഒരു വികസനം എന്ന് നോക്കിയാൽ അജു നിർമ്മാതാവാൻ പോകുന്നു എന്നുള്ളതാണ് കേൾക്കുന്ന ഒരു പുതിയ വിശേഷം. ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞാൽ പോലെ അല്ല, ഒരു വിശേഷമാണല്ലോ, വിശേഷം അനൗൺസ് ചെയ്ത വിഷയമാണല്ലോ, രഹസ്യമൊന്നും അല്ല. അപ്പൊ അജു നിർമ്മാതാവാൻ പോവുകയാണ്. അവിടുന്ന് നമുക്ക് തുടങ്ങാം. കാശുകാരനായി കാശുള്ള കൂട്ടുകാരൻ മതി. എനിക്കൊക്കെ കാശുള്ള കൂട്ടുകാരനുണ്ട്. വല്ല കാര്യമുണ്ടോ? സ്വന്തമായിട്ട് രണ്ട് പടം നിർമ്മിച്ചു, എന്നിട്ട് എനിക്ക് വല്ല കാര്യം ഉണ്ടായോ? ഞങ്ങൾക്ക് വേണ്ടി ഒരു പടം നിർമ്മിച്ചായിരുന്നു. ഓ, അതാണ് ജീവിതം തീരുമാനിച്ചു സിനിമ നിർമ്മിച്ചു. കണ്ടാ എന്താണ് ഏട്ടാ പറ അവിടെ തട്ടത്തിൻ മറയത്തിൽ അഭിനയിച്ച അജുവും ഇപ്പോഴത്തെ അജുവും തമ്മിൽ എങ്ങനെ നോക്കുന്നുണ്ട്? അല്ല, അതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ, അജുവിനെയും നിവിൻ പോളിയെ എല്ലാം കാണുമ്പോഴത്തേക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ, അത് ഇപ്പം ഇവരെ അങ്ങ് രക്ഷിച്ചു കളയാം എന്ന് പറഞ്ഞിട്ടല്ല ഞാനും ശ്രീനിവാസനും എടുത്തത്. പക്ഷേ അവർ അതിനകത്തൂടെ രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ടൊരു വാശിയിൽ നിന്നുകൊണ്ടാണ്. അപ്പം നമുക്ക് ഒരാളിനെ രക്ഷിക്കുക എന്നുള്ളത് ആര്, നമ്മളെ രക്ഷിക്കാനും ആരുമില്ല. പക്ഷേ ആ കഠിനാധ്വാനം അല്ലെങ്കിൽ ആ സിൻസിയറായിട്ടുള്ള ആ സിനിമയുള്ള അപ്രോച്ച് തന്നെയാണ് ഇവരെ എല്ലാവരെയും മേളിലെത്തിച്ചത്, സംശയമില്ല. അജു വർഗീസിൽ ഞാൻ പേഴ്സണലായിട്ട് കണ്ടൊരു ഗുണം പറയാം, പല പുതിയ ആളുകൾക്കും അല്ലെങ്കിൽ ഇന്നത്തെ ടോട്ടൽ സമൂഹത്തിന് തന്നെ ആവേശം കൂടുതലാണ്. അതായത് ഒരു കാര്യങ്ങളോട് പ്രതികരിക്കൽ പല കാര്യങ്ങളും പല, അജുവിനെ ഞാൻ കണ്ടത് സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ അജു സംസാരിക്കുന്നത് കാണുമ്പോൾ ഞാൻ എപ്പോഴും വളരെ കൗതുകത്തോടെ ശ്രദ്ധിച്ചുള്ളവരാണ്. അജു വളരെ പക്വമായിട്ടാണ് പൊതുപരിപാടികളിലൊക്കെ സംസാരിക്കാറുള്ളത്. അത് അജുവിന് എങ്ങനെ കിട്ടിയൊരു ശീലമാണ്? ഈ ഇപ്പം ഒരു അനുഭവമാണല്ലോ ചേട്ടാ, അനുഭവം ആവേശം കുറവൊന്നുമല്ല, കൂടുതൽ തന്നെയായിരുന്നു. ഒരു അവാർഡ് നൈറ്റ്, ഞാൻ രണ്ടു ഉദാഹരണം പറയും. ഒരു വലിയ അവാർഡ് നൈറ്റ് ഷാർജയിൽ നടക്കുന്ന സമയത്ത് ജഗതി ചേട്ടൻ്റെ അപകടം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ആ അവാർഡ് നൈറ്റിൽ ഒരുപാട് കലാകാരന്മാരൊക്കെ വന്നെങ്കിലും അജുവിന് മികച്ച കോമഡിയനുള്ള അവാർഡ് കിട്ടിയെന്നു. അജു അന്ന് മറ്റെല്ലാവരും പറഞ്ഞ ജഗതി ചേട്ടനെ ആ വേദിയിൽ അനുസ്മരിക്കുകയും വളരെ പക്വമായി സംസാരിച്ച് പോവുകയും ചെയ്തു. നമ്മുടെ ഒരു സീരിയൽ അവാർഡിന് അജു വന്ന ശേഷം അജു പ്രസംഗിച്ചപ്പോൾ സീരിയൽ അവാർഡിന് അജു പറഞ്ഞു, എൻ്റെ വീട്ടിലുള്ളവരെ സന്ധ്യസമയങ്ങളിൽ എൻഗേജ് ചെയ്ത് നിർത്തുന്നത് ഈ സീരിയലുകളാണ്. അപ്പോഴാണ് ഞാനും ആലോചിച്ചത് അതൊക്കെ ഒരു വലിയ പോയിൻ്റാണ്. ഇത്തരം ഒബ്സർവേഷനുകളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് ചേട്ടാ ആ സമയത്ത് നമ്മളറിയാതെ തോന്നുന്ന കാര്യമാണ്. അന്ന് വീട്ടിലെ കാര്യം പറയുന്നത് പറഞ്ഞാൽ ആ സമയത്ത് അല്ലെങ്കിൽ അപ്പൻ്റെ അപ്പൻ അപ്പച്ചൻ നമ്മളെ പിടിച്ചിരുത്തി ഉപദേശിക്കും. അപ്പോൾ സീരിയലുണ്ടെങ്കിൽ പുള്ളി ഹാപ്പി ആയിട്ട് അത് കണ്ട് അല്ലെങ്കിൽ അമ്മച്ചി കണ്ടിരുന്ന് ഹാപ്പി ആയിട്ട് നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ ഇപ്പം ആ സമയത്ത് നമ്മൾ എന്നിട്ട് എന്തുണ്ട് അപ്പച്ച വിശേഷം ചോദിച്ചാൽ നീ കുറച്ച് കണ്ടുവാ. അപ്പം നമ്മൾ സംസാരിച്ചെന്ന് പോയി. തിരക്കുരുവാണ്, തിരക്കുള്ള സമയത്ത് നമ്മൾ മിണ്ടിയാ മതി. ഈ ബെടായി ബംഗ്ലാവ് കാണുന്നുണ്ടല്ലോ. ഇപ്പൊ അപ്പച്ചന്റെ ഒരു ആറേഴ് മാസം മരിച്ചു. ആണോ? അതാണ് അന്നത്തെ വർത്തമാനത്തിനൊക്കെ ഉണ്ടായ കാരണം. അങ്ങനല്ല, അന്നത്തെ സ്റ്റേജിലെ വർത്തമാനത്തിന് ഉണ്ടായ കാരണം എന്നുള്ളത് പറഞ്ഞത്. ശരി, നിർമ്മിക്കാൻ പോകുന്ന സിനിമയെ കുറിച്ച് പറയൂ. നിർമ്മിക്കുന്ന പടം ഡയറക്ട് ചെയ്യുന്നത് ധ്യാൻ ശ്രീനിവാസൻ, അത് അഭിനയിക്കുന്നത് നിവിൻ പോളിയും നയൻതാരയും നായകനും നായികയായിട്ട്. നിവിൻ പോളിയും നയൻതാരയൊക്കെയാണ്, വലിയ ബഡ്ജറ്റ് പടമാണ്. അപ്പോൾ ആ സിനിമയ്ക്കും വരാൻ, അതായത് വെറുതെ പറഞ്ഞു തുടങ്ങിയ ഒരു സിനിമയ്ക്കാണ് ഞങ്ങൾ പറയുന്നത്. ബെടായി ബംഗ്ലാവിനൊരു രാശിയുണ്ട്. ഇവിടെ വന്ന് പറഞ്ഞു പോയ പല സിനിമകളും വളരെ സൂപ്പർ ഹിറ്റായി മാറിയിട്ടുണ്ട്. അജുവിന് ആ സിനിമ, ഞാൻ പറഞ്ഞ അടുത്ത വരവിൽ അജു വരുമ്പോൾ ഇതിലും വലിയ വിശേഷങ്ങളുമായിട്ട് വരാൻ അജുവിന് സാധിക്കട്ടെ. അജു ഇരിക്കും, നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ സംസാരിക്കാം. അജു, അജുവിൻ്റെ സിനിമാ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ അജുവിൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് ആരംഭിക്കുകയായിരുന്നു. അജുവിന് നമ്മൾ പല സ്റ്റേജ് ഷോകളിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ പരാമർശിക്കപ്പെട്ടു പോയെങ്കിലും അജുവിന് രണ്ട് ജോഡി ഇരട്ട കുഞ്ഞുങ്ങളാണ് ഉണ്ടായത് അല്ലേ? അതൊരു വലിയ കൗതുകമില്ല. ആരെങ്കിലും പരിചയത്തിലോ സൗഹൃദത്തിലോ ആരെങ്കിലും ബന്ധത്തിലോ അങ്ങനെ ഉണ്ടോ? വൈഫിൻ്റെ ബന്ധത്തിലുണ്ട്. ആ, രണ്ട് ജോഡിയില്ല, ഒരു ഒരു ജോഡി, ഒരു ജോഡിയിൽ രണ്ടെണ്ണം. അതെ, ഞാൻ ചോദിച്ചത് ഇങ്ങനെ രണ്ട് കുഞ്ഞു രണ്ട് ജോഡിയുള്ള ആരുമില്ല. ആരുമില്ല, ഞാൻ എൻ്റെ പരിചയത്തിൽ ഒന്നും അങ്ങനെ കേട്ടിട്ടില്ല. അല്ല, ഇതിപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഈ ഇരട്ടക്കുട്ടികൾ വേണമെന്നുള്ള അവർക്ക് പ്രത്യേക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ ബൈ ഗോഡ്സ് ഗ്രേസ്? ഗ്രേസ്, ഗോഡ്സ് ഗ്രേസ്, രണ്ട് പ്രാവശ്യം ഒരേപോലെ. ഈ അപ്പം ഈ നമ്മളെ കയ്യിൽ ഒരു കൊച്ച് രണ്ട് കൊച്ചു ഉള്ളപ്പോൾ തന്നെ വീട്ടിലൊരു വലിയ ക്രമസമാധാന പ്രശ്നമാണ്. ഇതെങ്ങനെയാണ്? അജു ആണെങ്കിൽ ഈ തിരക്കിൽ വീട്ടിൽ പോകുന്നുണ്ടോ, നോക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് വൈഫ് ഈ നാല് പിള്ളേരും കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആക്ച്വലി ചേട്ടൻ പറഞ്ഞ സത്യം, അത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഞാൻ ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഷൂട്ട് നടക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് വീട്ടിലുണ്ട് ഞാൻ. അപ്പോൾ ആ അവസ്ഥ ഞാനും അനുഭവിക്കുന്നുണ്ട്. നല്ല പാടാണ്. ഈ രാത്രി എണീറ്റ് നിങ്ങൾ കരയുമ്പോഴേ ഒരെണ്ണം ഉറങ്ങുമ്പോൾ അടുത്ത് എണീക്കും, അടുത്ത് എണീക്കുമ്പോൾ ഇടണം കഴിഞ്ഞ്, എന്നിട്ട് ഇവർ കാലരക്കിട്ട് ഇടയ്ക്ക് ഉറക്കുമ്പോൾ നമ്മൾക്ക് ഉറക്കം നടിച്ച് കിടന്നിട്ടുണ്ട് വിളിക്കുന്നതായിട്ട്. എണീറ്റ് ഡോറൊക്കെ തുറന്ന് ഇപ്പോൾ കയറില്ലേ ഉറക്കി കിടത്തിയിട്ട്? അതായത് ചേട്ടാ ശ്വാസം വിടാതെ ഞാൻ സ്വന്തം വീട്ടിൽ കള്ളം കയറുന്ന പോലെ കയറുക.
അപ്പൊ ഇങ്ങനെ നനങ്ങിയ, അതായത് നമ്മള് അത് കറക്റ്റ് ഡോറ് തുറന്ന് കയറുമ്പോ നമ്മള് ഒന്നുമില്ല വിട്ട, അത് അന്ന് ഭയങ്കര ശബ്ദമായിരിക്കും അതിന്, എന്നൊക്കെ ആക്കി കഴിഞ്ഞ അത് ഇവര് കറക്റ്റ് ക്യാച്ച് ചെയ്യും, ഇങ്ങനെ നോക്കും. അപ്പൊ നമ്മള് അല്ല, ഈ ഇരട്ട ജോഡികൾ തമ്മിൽ എത്ര പ്രായവ്യത്യാസമുണ്ട്? 2 വയസ്സ്. അപ്പം മൂത്ത ജോഡി 3 വയസ്സായി. മൂത്തവർക്ക് അത്യാവശ്യം സംസാരിക്കുകയൊക്കെ ചെയ്യും. അത്യാവശ്യം. ഇപ്പം മറ്റവർക്ക് 24-ാം തീയതി കഴിഞ്ഞ മാസം 1 വയസ്സായി. ശരി, ഈ മൂത്ത കുട്ടികൾ ഇളയ കുട്ടികളെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? മറ്റേ നല്ല കവിള് പോലെ ഇടയ്ക്ക് ഒരു അടിയൊക്കെ കൊടുത്ത്. അല്ല, ഇത് ഐഡന്റിറ്റിക്കൽ ട്വിൻസ് ആണോ? അല്ല, 4 പേരും വ്യത്യാസമുണ്ട്. അത് ഭയങ്കര, അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയണം? 4 പേര് ഒരു വീട്ടിലെ ഒരേ മുകളിൽ കമലഹാസന്റെ ജലം മറ്റേ ദശാവതാരം എന്നൊക്കെ പറഞ്ഞ പടം കാണുന്ന പോലെ ഇരിക്കും. ഒരേ മുകളിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് തമ്മിൽ ഭയങ്കര കൺഫ്യൂഷൻ കാണും. സാധാരണ ഇതൊക്കെ വലിയ ജനക്കൂട്ടമാണല്ലോ ഇവിടെ, എന്നാണ് ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം ഇല്ലേ നമുക്ക്? എന്താ അവരുടെ പേരൊക്കെയാ? ജു മൂത്ത ഇവാനും ജുവാനും, രണ്ടാമത്തെ ഒരു ലൂക്കും ജേക്കും. ലൂക്കും ജേക്കും കലക്ക് നല്ല ആരാ പേര് സെലക്ട് ചെയ്ത? ആരാ പേര് എങ്ങനെ തീരും? പ്ലാൻ ചെയ്തൊന്നല്ല, ഡെലിവറി കഴിഞ്ഞു, റൂമിൽ വന്നു, ഗൂഗിൾ എടുത്തു, കുറെ പേര് നോക്കി. തൽക്കാലം ഈ 2 പേര്. 18 വയസ്സായിട്ട് അവർക്ക് മാറ്റണമെങ്കിൽ മാറ്റിക്കോട്ടെ. സിനിമ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഒരു കടുംപിടുത്തങ്ങളോ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ സെലക്റ്റീവ് ആവുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല, ഈ പ്രാവശ്യം സെലക്റ്റീവ് ഒന്നുമല്ല കേട്ടോ, സെലക്റ്റീവ് ആവാനുള്ള ശ്രമമൊന്നും ഞാൻ നടത്തുന്നില്ല. നമ്മുടെ സുഹൃത്തുക്കൾ വിളിക്കുന്ന സിനിമയ്ക്കാണ് മുൻഗണന ഉള്ളിൽ നിന്ന് കൊടുത്തേക്കുന്നത്. അപ്പം സുഹൃത്തുക്കൾ വിളിക്കുമ്പോൾ എന്താണെങ്കിലും വേഷമോ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം ഒന്നും ഞാൻ നോക്കാറില്ല. ആ പ്രൊജക്റ്റിൽ ഭാഗമാകുക, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള താരങ്ങളുടെ കൂടെ അല്ലെങ്കിൽ സംവിധായകരുടെ, അതിലൊന്നും നമ്മളൊന്നും എന്താണെന്നൊന്നും ചോദിക്കാറൊന്നുമില്ല. ശരി, ഇനിയിപ്പം പുതിയ പടം വന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശത്തിൽ പെട്ട പടമാണ് ലവകുശ എന്ന് പറയുന്ന സിനിമ. അതിനെക്കുറിച്ച് ഒരു 2 പേര് പറയൂ, പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. ലവകുശ എന്ന് പറഞ്ഞാൽ അത് നീരജ് മാധവ് എന്ന് പറഞ്ഞ അതിൻ്റെ തിരക്കഥാകൃത്ത്. നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം നീരജ് ഒരു നടനായി വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ചുമ്മാ അവൻ്റെ പഴയ ഒരു ഡാൻസ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഐ നീ ഡാൻസ് കളിക്കല്ലോ, ഒരു അവാർഡ് നൈറ്റിൽ കയറി ഡാൻസ് ചെയ്യും, നല്ലല്ലേ? അന്ന് തുടങ്ങിയതാ, എല്ലാ അവാർഡ് നൈറ്റിലും ഡാൻസ് ചെയ്തു, എല്ലാ കോളേജിലും പോയി ഡാൻസ് ചെയ്തു. പിന്നെ ഞാൻ ലവകുശയുടെ ഈ തിരക്കഥ എഴുതാൻ വേണ്ടി പ്ലാൻ ചെയ്ത്, ശരി തിരക്കഥ എഴുതുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഒന്ന് എഴുതി നോക്ക്. അങ്ങനെ എഴുതുന്ന സമയത്തും കോളേജുകളിൽ ഫംഗ്ഷന് പോയി ഡാൻസ് ചെയ്യും. അങ്ങനെ ഒരു കോളേജിൽ പോയി ആവേശം കയറി സ്റ്റേജിൽ നിന്ന് താഴോട്ട് ചാടി കാലൊടിഞ്ഞു. ശരി, ഒരാൾ ആദ്യമായിട്ട് തിരക്കഥ എഴുതുമ്പം ഒരു വേഷം അവനവന് ശ്രീനേട്ടൻ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരു വേഷം വിനീത് ശ്രീനിവാസൻ, ഒരു വേഷം വിനീതിനെ എഴുതും. പക്ഷേ മറ്റൊരു വേഷം എപ്പോഴും ഒരു വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്രധാനമായിട്ടും നായകന്മാരായിട്ട് അഭിനയിക്കുന്ന ഒരാളെ കണ്ടെത്തും. നീരജ് അജുനെയാണ് കണ്ടെത്തിയത്. എന്തുകൊണ്ടാണ് അജുനെ വെച്ചെന്ന് ചോദിച്ചു? ഞങ്ങൾക്കതിൽ അതേപോലെ ഒരു വേഷം ബിജുവേട്ടനുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അതായത് ഒരു ട്രോള് വന്നായിരുന്നു, രസമുള്ള ട്രോളായിരുന്നു. ഞങ്ങളുടെ പടത്തിൻ്റെ ടീസർ വിട്ട ദിവസം ഫസ്റ്റ് എഴുതിയേക്കുന്നത് ഇവന്മാരുടെ കോപ്രായം കാണാൻ എൻ്റെ പട്ടി പോവും. അപ്പോൾ തൊട്ട് താഴെ ബിജുവേട്ടൻ്റെ കർത്താവേ ബിജുമേനോൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച അതാണ്. കാര്യം ബിജുവേട്ടനെ പോലെ ഒരാൾക്ക് അത് ചെയ്യാൻ ഒക്കുള്ളൂ. ആക്ച്വലി ഞങ്ങളെക്കാളും സീനിയറായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു മെൻഡർ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് പുള്ളി. സിനിമയുടെ കഥ ഞാൻ പറയുന്നില്ല, അത് പക്ഷേ അത് ബിജുവേട്ടനെ തന്നെ മനസ്സിലുള്ളതാണ് നീരജ് എഴുതിയത്. നമ്മൾ പേരും ടൈറ്റിൽ റോൾ ക്യാരി ചെയ്യുന്നേ ഉള്ളൂ. സിനിമയുടെ ഒരു ക്രക്സ് ഇരിക്കുന്ന ബിജുവേട്ടനല്ല. ടൈറ്റിൽ റോൾ എന്ന് പറഞ്ഞാൽ ലെവൻ കുശൻ തന്നെയാണോ നിങ്ങളുടെ പേര്? അവൻ ലെവൻ, ഞാൻ കുശൻ. കുശൻ എന്നാണോ സിനിമയിൽ അജു വർഗീസിന്റെ പേര്? അത് അല്ല, വർഷങ്ങൾക്ക് മുമ്പ് അടിമകൾ ഉടമകൾ എന്നുള്ള സിനിമയാണെന്ന് തോന്നുന്നു. അപ്പം അതിനകത്ത് രതീഷുണ്ട്. രതീഷും മമ്മൂട്ടിയും ആണ് പ്രധാന വേഷം. അപ്പം ഞാനൊക്കെ അതിനകത്തുണ്ട്. അപ്പം കഥ പറയാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുക. ദാമോദരൻ മാഷ്, ദാമോദരൻ മാഷ്. അപ്പം ഞാൻ അപ്പുറത്തിരിപ്പുണ്ട്. ദാമോദരൻ മാഷ് പറഞ്ഞു, രതീഷിൻ്റെ അടുത്ത് പറഞ്ഞു, രതീഷിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ലവക്കുട്ടി, ലവക്കുട്ടി എന്നാണ്. അപ്പോൾ മുസ്ലിംസ്, മുസ്ലിം സമുദായത്തിൽ ലവക്കുട്ടി എന്ന് പേരുണ്ട്. അപ്പോൾ രതീഷിനാന്ന് പറഞ്ഞുകൂടാ, ലവക്കുട്ടി. മമ്മൂട്ടി എന്ന് പറഞ്ഞപ്പം രതീഷ്, എനിക്കറിയാം എന്താ പേര്, കുശക്കുട്ടി. ലവകുശൻ്റെ കഥയാണെന്നാണ് വിചാരിക്കുന്നത്. മറ്റ് എഴുത്ത് സംവിധാനം തുടങ്ങിയ മേഖലയിലോട്ടൊക്കെ അജുവിൻ്റെ ഒരു പോക്ക് പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഉണ്ടായിരുന്നു. ആ ഒരു പ്ലാൻ വെച്ചാണല്ലോ ഞാൻ ജേക്കബിൽ അസിസ്റ്റ് ചെയ്യാൻ പോയത്. ഓ, നടക്കൂല കേട്ടോ, നടക്കൂല. അതിന് കുറച്ച് കുറച്ച് വിവരമൊക്കെ ബുദ്ധിയൊക്കെ വേണം. അല്ല,
ഈ എഴുതാനുള്ളൊരു സാധനം വേണമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഉള്ള വിലയും പോവില്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ ആ ഏരിയ വിട്ടിട്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇവരെയൊക്കെ എഴുതിപ്പിക്കുക. ആ നമ്മുടെ പിള്ളേർ എന്തായാലും ഒരു വേഷം നമുക്കുണ്ട്, അതിൽ സംശയമില്ല. അല്ല, സ്ട്രെയിറ്റ് ഡയറക്ടറായിട്ട് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം ഞാൻ ഒരു പടം ഡയറക്ട് ചെയ്യുന്നു, ഒരു നല്ല അസോസിയേറ്റ് വെക്കുന്നു, അസിസ്റ്റൻസിനെയൊക്കെ വെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒക്കെയാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഞാനൊരു പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നു. ഏതില്? അക്കരെ അക്കരെ അക്കരെ, അതായത് അമേരിക്കയിലാണല്ലോ, അപ്പം എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം അഭിനേതാക്കൾ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് നിൽക്കണം. മറ്റേ അന്ന് ഫിലിമാണല്ലോ, അപ്പോൾ ഫിലിമിൻ്റെ റോളിൻ്റെ നമ്പർ എഴുതുക, പിന്നെ ക്ലാപ്പ്, ഒരാൾ ക്ലാപ്പ്, ഒരാൾ ഡ്രസ് കണ്ടിന്യൂറ്റി. അപ്പോൾ ഞാൻ ജഗദീഷ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഇവിടുന്ന് പോകുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, ആ അത് അതൊരു പുതിയ അനുഭവമാകട്ടെ എന്ന് പറഞ്ഞു. മൂന്നിൻ്റെ അന്ന് കാര്യം നമ്മളുടെ ശീലമെന്ന് പറഞ്ഞാൽ എനിക്കിന്ന് ഉണ്ടാവുമോ? ആ ഉണ്ടാവും ഒരു സീൻ. ആ അപ്പം ഒരു 11 മണിയാകുമ്പം ഞാൻ ഫ്രീയാണ്, ഞാൻ 2 മണിക്ക് വന്നാൽ മതിയല്ലോ മറ്റേ സീൻ തരുമ്പോൾ. ഇങ്ങനെയൊക്കെയുള്ള ഒരു ശീലം പൊളിഞ്ഞ് പാളീഷായിട്ട് 7 മണിക്ക് അവിടെ കൊണ്ട് ഇറക്കിയതിന് ശേഷം ഒരു സാധനവും വന്നിട്ട് ഇങ്ങനെ. അപ്പം കുമാറും എസ് കുമാറാണ് ക്യാമറമാൻ, കുമാറും ഞാനും തമ്മിൽ ഭയങ്കര അടുത്ത് അടുപ്പ ഫ്രണ്ട്സാണ്. അപ്പം ഞാൻ ആദ്യത്തെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒരു കസേരയിലിരിക്കും. ഇരുന്നിട്ട് ഇത് ആ സീൻ നമ്പർ 24 take 1. അപ്പോൾ ഞാനിത് എഴുതും, എഴുതിയിട്ട് കുമാർ എന്ന് പറയുമ്പോൾ കുമാർ ക്യാമറ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ തിരിച്ചു ഒരു അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു വിഷമം ഞാൻ അറിയുന്നത്. 24 hours ഫുൾ ടൈം അവിടെ വേണം, എന്താണ് എല്ലാ കാര്യങ്ങളും. അങ്ങനെ വരുവാണെങ്കിൽ പ്രയാസമാണ്. അല്ല, ഈ അസിസ്റ്റന്റ് ഡയറക്ടർസിനോടും ആനയോടും എപ്പോഴും ആൾക്കാർ പ്രത്യേക ലെവലിൽ കൂടുതലുള്ള ശബ്ദത്തിലേ സംസാരിക്കുകയുള്ളൂ. കേട്ടില്ലേ, ആനയോട് ഒന്ന് എടുത്തിട്ട് മാറും, അങ്ങനെ പറയുമല്ലോ എടുത്താല ഇത്ര ഒച്ചതിലല്ലേ ആനയുടെ ഉള്ളു. അതുപോലെയാണ് അസിസ്റ്റന്റ് ഡയറക്ടറിനോട് എപ്പോഴും എല്ലാരും ഏറ്റവും കഷ്ടം ക്ലാപ്പ് അടിക്കുന്ന ആൾക്കാർ, അതായത് എല്ലാ ഷോട്ടിലും ഇയാൾ ഒന്ന് വെക്കണമല്ലോ. അപ്പൊ എനിക്ക് പലപ്പോഴും പല സിനിമകളിലും പുതിയ ഫസ്റ്റ് പടം ചെയ്യുന്ന ആളായിരിക്കും ക്ലാപ്പ് വെക്കുന്നത്. അപ്പോൾ അത് ക്ലാപ്പ് വെക്കുന്ന ആൾക്ക് ഇപ്പോൾ സിനിമയുടെ ലെൻസിൻ്റെ റേഞ്ച് ഇപ്പം നമുക്ക് അഭിനയിക്കുന്ന നമുക്ക് പോലും അറിയത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഒരു സിനിമ വന്നിട്ട് അവനെ എവിടെ വെക്കുന്ന അറിയില്ല, ചിലപ്പോൾ കൊണ്ട് അടുത്ത് വെക്കും. അപ്പോൾ ഈ ഒരു സൗണ്ടിലാണ് എല്ലാവരും പറയുന്നത്, പറയുക. അപ്പോൾ അവൻ മാറുന്ന ഏയ് അടുത്തോട്ട് വാ, അടുത്തോട്ട് വന്നു പൊക്കി പിടി, അത്രയും പൊക്കണ്ടേ. അവൻ പെട്ടു, അവൻ ഇന്ന് തന്നെ ഇത് പടക്കി ഞാനില്ല. ഇനി അജുവിനോട് നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ അതാരാണ് എന്നറിയാനുള്ള സമയമാണ്. ആരാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്? ബഡായ ബംഗ്ലാവ് സംഘാടകർക്ക് സ്വാഗതം. സംഘാടക സമിതി അംഗങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട്. ഞാൻ ബഡായ ബംഗ്ലാവിനെ പറ്റിയിട്ടുള്ള ഒരു സന്തോഷകരമായ കാര്യം പറയാണ്. മാസങ്ങൾക്ക് മുമ്പേ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ അവിടെ കാലത്ത് എല്ലാവരും കട്ടൻ ചായയൊക്കെ അടിച്ച് പേപ്പർ വായിച്ചിരിക്കുന്ന ഒരു കടയ്ക്ക് പേരിട്ടിരിക്കുന്നത് ബഡായ ബംഗ്ലാവ് എന്നാണ്. കേരളത്തിൽ 1-2 ടാക്സി സ്റ്റാൻഡുകൾക്കും വെയിറ്റിംഗ് ഷെഡുകൾക്കും ഒക്കെ ബഡായ് ബംഗ്ലാവ് എന്ന് പേരിട്ടിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു പ്ലേസ്. അപ്പോൾ ബഡായ ബംഗ്ലാവ് വർഷങ്ങളായി ഞങ്ങൾ കാണുന്നുണ്ട്, അതിനോടുള്ള ഞങ്ങളുടെ ഒരു കോംപ്ലിമെൻ്റ് ആണ് എന്നാണ് അവർ പറഞ്ഞു. വേറെ വെയിറ്റിംഗ് ഷെഡിന് പേരിട്ട് അത് ഇവിടെ അന്ന് മുതലൊക്കെ പറയണം എന്ന് ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഏതായാലും തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളോടുകൂടി ഞാൻ തൃശ്ശൂർ അയ്യന്തോളാണ് താമസിക്കുന്നത്. എൻ്റെ പേര് കൃഷ്ണൻ നമ്പൂതിരി എന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളുടെ കൂടെ വന്ന് അത് പറയാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. താങ്ക് യു. ഓ, ഇനി ചോദ്യം എന്താണ്? അജു വർഗീസ് എന്ന നടൻ ഈ രംഗത്ത് വന്നില്ലായിരുന്നെങ്കിൽ മറ്റെന്താകാനായിരുന്നു സാധ്യത? കർണൻ കർണൻ, അത് നമുക്ക് എന്താ പറയാൻ പറ്റുക സാറേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു ബാങ്കിലാണ്. അല്ല, മനസ്സിൽ മോഹങ്ങളുണ്ടല്ലോ. ചെയ്തിരുന്നത് സിനിമ വരുന്നതിന് മുമ്പ്, ചിലപ്പോൾ അവിടെ തന്നെ തുടർന്ന് ബാങ്കിന് ജോലിയോ. ഈ അഞ്ചിലെ പിള്ളേരെടുക്കുന്ന നോട്ട്ബുക്ക് ഇല്ലേ, ഈ 100 pages, അതാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗിന് വേണ്ടി വെച്ചോണ്ടിരിക്കുന്നത്. എഴുതി വെച്ചിരിക്കുന്ന സാധനം ഇങ്ങനെ കൈ കേറ്റിട്ട് ഒന്നും ആയില്ല. ചെകുത്താന്മാരുടെ നാട്ടിൽ നിയമം, ഗാന്ധി ഉറങ്ങും നോട്ടിൽ, എങ്കിലും രക്ഷകനെത്തിയ നേരം നെഞ്ചിൽ, ലഡു പൊട്ടിയ ആറ്റം ബോംബിൻ കരുത്തിൽ ഈ ലോകം സാക്ഷി. ഇൻഡയറക്ട്ലി ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ. ഞാൻ ഫസ്റ്റ് ഡേക്ക് ഓക്കെ ആക്കി. ഇവനാ തെറ്റിച്ച്, പുള്ളി കറക്റ്റായിരുന്നു, കൂടെ കളിക്കുന്ന 32 പേരും തെറ്റായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിലായോ?
ചേട്ടാ, ഈ ബഡായി ബംഗ്ലാവിൽ ഒരിക്കൽ വന്നിട്ടുള്ള ഒരാൾ രണ്ടാമത് വരുമ്പോൾ ബഡായി ബംഗ്ലാവ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അയാളുടെ ഒരു വളർച്ചയിലാണ്. ഈ ലവകുശ എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഇതിന് മുമ്പ് വന്നപ്പോൾ ഇല്ലാതിരുന്ന ഒരു നാമവിശേഷണം കൂടെ അദ്ദേഹത്തിന് ഇപ്പോഴുണ്ട്, അത് അദ്ദേഹം തിരക്കഥാകൃത്തായി എന്നുള്ളതാണ്. ഏറെ സ്നേഹത്തോടെ ബഡായി ബംഗ്ലാവിൽ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു നീരജ് മാധവ്. സ്വാഗതം. നീരജ് ബഡായി ബംഗ്ലാവിലേക്ക് സ്വാഗതം. ഈശ്വരാ, താങ്ക് യു. ഈ നീരജ്, തിരക്കഥാകൃത്തായി ഈ ഒരു തിരക്കഥ എഴുതുക എന്ന് പറയുന്നത് നമ്മൾ കേട്ടത് അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഒരു ചരിത്രം പതിച്ച ഒരുപാട് മഹാന്മാരെ തിരക്കഥാകൃത്തുക്കളുള്ള ഒരു മേഖലയാണ്. നാളെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് മലയാളം സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് സെർച്ച് ചെയ്താൽ ആ പേരിൻ്റെ കൂട്ടത്തിൽ നീരജ് മാധവൻ്റെ പേരും വന്നു. തമാശ ആയിട്ട് പറഞ്ഞതല്ല, ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞതാണ്. ആ ഒരു കാലൊടിഞ്ഞ സമയത്ത് ഈ തിരക്കഥ എഴുതണമെങ്കിൽ ഓൾറെഡി ഒരു കഥ നമ്മുടെ മനസ്സിലെ ജീവിതയാത്രയിൽ എവിടെ ഉണ്ടാവണം, അപ്പോഴാണല്ലോ നമുക്കിത് പറ്റുള്ളൂ. പെട്ടെന്നൊരു ശൂന്യതയെന്ന് എനിക്ക് എന്തായാലും കാലൊടിഞ്ഞു, ഈ രണ്ട് മാസം ഒരു കഥ എഴുതിയേക്കാന്ന് വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റൂല. ഒടിയുന്നതിന് മുമ്പേ ഒരു ചെറിയ സംഭവം ഇത് വേണം അല്ലേ? ആക്ച്വലി സത്യാവസ്ഥ കാലൊടിഞ്ഞപ്പോൾ എഴുതാൻ തീരുമാനിച്ചതല്ല. ഞാൻ കുറച്ച് കാലമായിട്ട് ഞങ്ങളൊരു കഥ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഞാൻ വണ്ടി സംവിധായകനാവാൻ നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ നടനായപ്പോഴും എനിക്ക് കഥകളിങ്ങനെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അജുവിൻ്റെ അടുത്ത് ഒരു ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജുവട്ട കയ്യിലൊരു പരിപാടിയുണ്ട്, എന്താണ് ഐറ്റം? ഞാൻ പറഞ്ഞു നമ്മൾ രണ്ടുപേരും ലീഡ് ആണോ? ലീഡാ അന്ന് വേ സെറ്റ് ചെയ്തോ? അജു പറഞ്ഞത് പുറകേ നടന്ന് ഡേറ്റ് മേടിച്ചു നോക്കിയാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഈ സപ്പോർട്ടിങ് റോളുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആരും നമ്മളെ നായകന്മാരായിട്ടൊന്നും വിളിക്കാത്ത സമയത്ത് സ്വന്തമായിട്ട് നായകന്മാരാവാന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്തു കൂട്ടിയതാണ്. ഈ മുടിവെട്ടും താടിവെട്ടും എപ്പോ നടന്നു? ഇത് പെട്ടെന്ന് വളരെ ഒരു പത്താം ക്ലാസ് റിസൾട്ട് കാത്തിരിക്കുന്ന പയ്യന്റെ ലുക്കിലോട്ട് മാറിപ്പോയി അല്ലേ? അതായിരുന്നു ഉദ്ദേശം. ഇത് ആക്ച്വലി റോസാപ്പ് എന്ന് പറയുന്ന ബിജു മേനോനും ഞാനും ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പടത്തിൻ്റെ ഷൂട്ടിന് വേണ്ടി ചെയ്തതാണ്. അതിനകത്ത് ഒരു 22 വയസ്സാണ് അവർ ഉദ്ദേശിച്ചത്. ഇപ്പം അതിലും കുറവായിട്ട് തോന്നുന്നുണ്ടോ? അതൊരു പ്രശ്നമായോ? അതൊരു പ്രശ്നമായോ? അയ്യോ, 22 ഉദ്ദേശിച്ചേ 19-20 ആയി പോയോ? ആദ്യമായിട്ടാണ് കണ്ണാടി ലവകുശയ്ക്ക് കൂടെ അഭിനയിച്ച ഇവനും ഇപ്പോൾ ഇവനും എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് കണ്ണാടിയിൽ എൻ്റെ മുഖം ഈ ഇത്തിരി വെളിച്ചത്തിൽ കാണുന്നത്. ഡയറക്ടർ വിനു ജോസഫിന് നന്ദി പറയുന്നു. അപ്പം ഞാൻ എഴുതാൻ തീരുമാനിച്ചത് അതിന് മുന്നെയാണ്. അപ്പം അങ്ങനെ ഈ കഥ കേട്ടപ്പം ഈ എന്താ പറയുക, ഞങ്ങളുടെ പ്രൊഡ്യൂസർ ജെയ്സൺ അളങ്കുളം, ജെയ്സൺ ചേട്ടൻ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറയായിരുന്നു അജുവിനെയും നിന്നെയും വെച്ചൊരു പടം ചെയ്യാൻ കൊള്ളാം എന്ന് താല്പര്യമുണ്ടെന്ന്. അപ്പം ഞങ്ങൾ ആരും അങ്ങനെ വരില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഒരാൾ ഇങ്ങോട്ടേക്ക് വരുന്നു. ജെയ്സൺ അളങ്കുളം കാലേ ചുറ്റി. അതെ. അപ്പം അജുവേട്ടൻ പറഞ്ഞു ഇവൻ്റെ ഒരു കഥയുണ്ട് കേട്ടു നോക്കൂ, ഒരിക്കലും അടി. അപ്പൊ പുള്ളി കേട്ട ഉടനെ ഇത് നമ്മൾ ചെയ്യുന്നു എന്ന് പറയുന്നതിന് മുമ്പേ ആക്ച്വലി അല്ല, കേട്ട് കഴിഞ്ഞിട്ടാണ് അല്ല ഞാൻ തീരുമാനിച്ചു കേട്ടു കഥ ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ഓക്കെ ആയിട്ട്. പക്ഷെ ഇതങ്ങോട്ട് ഈ പേപ്പറിലാക്കാന്ന് പറയുന്ന എളുപ്പമുള്ള പരിപാടിയല്ല. നമ്മൾ ഈ പണ്ട് ചെറിയ കഥയൊക്കെ എഴുതിയിട്ടുണ്ട് മേശയുടെ, പക്ഷെ ഒരുപാട് പേര് കഥ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ പേപ്പറിലാക്കാൻ പറ്റാതെ അത് എങ്ങനെയാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് അത് തീരുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്ക് എങ്ങനെയാണെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനിലിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഈ അഭിനേതാക്കളിൽ തന്നെ സിനിമയിലുള്ള മറ്റ് മേഖലകളിൽ കഥ പറയുമ്പോൾ നന്നായിരിക്കും, പക്ഷേ അത് ഒരു സീനായിട്ട് എഴുതുമ്പോഴത്തേക്ക് പോരാ. അപ്പം അതെങ്ങനെയാണ് മറികടന്നത്? ഈ സീൻ ഓർഡർ എന്ന് പറയുന്ന പരിപാടി തന്നെ നമ്മൾ ഒരു കഥ എഴുതുന്ന പോലെയല്ല. ഡിസ്ക്രിപ്ഷൻ വേണം, മറ്റേ എന്താ പറയുക, ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ, ഡേ നൈറ്റ്, സ്ഥലം, ഷോർട്ട് ട്രാൻസിഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യം ഞാനൊന്ന് പകച്ചു നിന്ന് കുറച്ച് സമയം. കുറച്ച് സമയമല്ല, ഒരു 8-10 മാസം, അത്ര ഒന്നുമില്ല, ഓവറാക്കരുത്, 1.5 വർഷം. ഞാൻ പറഞ്ഞു, ഞാൻ സത്യം ഞാൻ പറയാം മുകേഷേട്ടാ, ഫസ്റ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യും എന്തായി അടുത്ത മാസം. മുകേഷേട്ടാ ഞാൻ പറയാം, അപ്പൊ ഞാൻ കാണുകയാണ് ഈ അഞ്ചിനെ പിള്ളേർ എടുക്കുന്ന നോട്ട്ബുക്ക് ഇല്ലേ, ഈ 100 പേജിന്റെ, അതാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗിന് വേണ്ടി വെച്ചോണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഈ ആദ്യത്തെ ഒരു 3-4 മാസം ഈ പറയുന്ന നോട്ട്ബുക്ക് വെച്ചാണ് ഞാൻ ഓടിച്ചോണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം ഇത് എഴുതിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് മനസ്സിലായിട്ട് ഞാൻ ഫസ്റ്റ് ഹാഫ് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയൊക്കെ എഴുതി ഒരു വരിവം വരെ എത്തിച്ച് സെക്കൻഡ് ഹാഫിലോട്ട് കടക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ്
എനിക്ക് ബലമായ സംശയമുണ്ട് ഇദ്ദേഹത്തിന് എന്റെ കാലോടും എന്റെ പിറകിൽ എന്തെങ്കിലും. അങ്ങനെ എനിക്ക് കാല് ഒരു ചെറിയ പരിക്ക് പറ്റി ഇരിക്കുന്ന സമയത്താണ്. ഇവിടുന്ന് ഇവിടം വരെ പ്ലാസ്റ്റർ ചെറിയ പരിക്ക്. എന്താന്ന് പറഞ്ഞാൽ മുഹേഷ്, നമുക്ക് ഈ ഫോണ് മറ്റേ ആൾക്കാര് എല്ലാരും നമുക്ക് ഡിസ്ട്രാക്റ്റഡാ. ആദ്യമായിട്ട് ഒരു 10 ദിവസം ഒന്നും ഒരു പണിയില്ല, ആരും തിരിഞ്ഞു നോക്കാതെ 10 ദിവസം ചുമ്മാ ഇരുന്നപ്പം പെട്ടെന്ന് ഈ പറയുന്ന ക്രിയേറ്റിവിറ്റി ഒക്കെ കയറി വന്ന് അങ്ങനെ സെക്കൻഡ് ഹാഫ് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് എഴുതി. ഇത് ആദ്യം വായിച്ച് കേൾപ്പിച്ച ആരാണ്? ഈ തിരക്കഥയുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ആണോ? അല്ല അല്ല, ഞാൻ സിനിമയിലൊന്നും അല്ലാത്ത എൻ്റെ ഒരു സുഹൃത്തിനെയും ആണ് ഞാൻ ആദ്യമായിട്ട് വായിച്ച് കേൾപ്പിക്കുന്നത്. പിന്നീട് ഞാൻ കേൾപ്പിക്കുന്നത് പ്രൊഡ്യൂസറിനെയാണ്. പ്രൊഡ്യൂസറിനെ? അതെ. ശരിക്കും ലാലേട്ടന്റെ പടം വരുന്നോണ്ടാ, അല്ലെങ്കിൽ കാലൊടിഞ്ഞ സമയം ഈ പടത്തിന് ഒടിയെന്ന് പേരിടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പണ്ട് ലോഹിദാസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എക്സ്ട്രാ ടെൻഷൻ വരുമ്പോഴാണ് വീണ്ടും കുഴപ്പമാകുന്നത്. അപ്പം കുറച്ച് കച്ചവടക്കാർ ബിസിനസ്സുകാരാണ് എന്ന് വെച്ചാൽ, അങ്ങനെ വലിയ ബിസിനസ്സുകാരല്ല, കാശുണ്ട്, റോ ആയിട്ടുള്ള ബിസിനസ്സുകാരാണ്, എല്ലാം കണക്ക് കൃത്യമായിട്ട് പറയുന്നതാണ്. ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ച് ലോഹിദാസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗസ്റ്റ് ഹൗസിൽ റൂമൊക്കെ എടുത്തിട്ട് എഴുതും. അപ്പം ലോഹിദാസ് സാധാരണ അത് എഴുതി തീരുമ്പം പറയും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇവർ എല്ലാ ദിവസവും അവിടെ വരും. എന്തായി, വല്ലതും ആയോ? ഒന്നേ കുറേ പേപ്പറിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ലോഹിദാസ് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് പുറത്തോട്ട്, ഇവരെ കൂടുതൽ സംസാരിക്കാതെ ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം, അല്ലെങ്കിൽ ഞാനൊന്ന് സെറ്റ് വലിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് പോവും. ജനലിൽ കൂടെ നോക്കുമ്പം ഈ 3 പേരാണ് പാർട്ട്നേഴ്സ്. ഇവർ എഴുതി വെച്ചിരിക്കുന്ന, വായിച്ചു നോക്കാനൊന്നും അറിഞ്ഞുകൂടാ, വായിക്കത്തുമില്ല, എഴുതി നോക്ക്, എഴുതി വെച്ചിരിക്കുന്ന സാധനം ഇങ്ങനെ കൈ കയറ്റിയിട്ട് ഒന്നും ആയില്ല, വെയിറ്റ് അടിസ്ഥാനത്തില്ല. അതേപോലെ ആരെങ്കിലും വന്ന് ഞാൻ ഈ നോട്ട്ബുക്ക് കാണുന്നു, തകർന്ന് ഞാൻ വേറെ എഴുതുന്നുണ്ടായിരുന്നു. ഇത് മറ്റേ ഡിസ്ട്രാക്ഷൻ വരുന്നവർക്ക്, ഗസ്റ്റ് വരുമ്പം ഇത് മറ്റേ ഇഡലി വെന്തോ എന്ന് പറയുന്ന പോലെയാണ് ഡെയിലി വന്ന് ചോദിക്കുന്നത്. അങ്ങനെ അല്ലാത്ത പരിപാടിയാണെന്ന് പറഞ്ഞു. നിന്റെ കയ്യിൽ തിരക്കഥ ഉണ്ടെന്ന് പറഞ്ഞല്ലേ നമ്മൾ. നേരെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു നിർമ്മാതാവിനോടാണ് തിരക്കഥാകൃത്ത് ഇഡലി വെന്തോ എന്നുള്ള കാര്യം പറയുന്നത് അല്ലേ? നയൻതാര പടം ഇവന്റെ കയ്യില് തിരക്കഥ ഉണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ പുള്ളിയെ വിളിച്ച് പറഞ്ഞത്. ആ തിരക്കഥ മനസ്സിലുണ്ടല്ലോ. ആ പേപ്പറിലോട്ടാക്കാൻ പെട്ടെന്ന് പറ്റൂ ഇത്. ഇന്ന് ഇന്നേവരെ ഒരു വെള്ള പേപ്പറിൽ 4 പേര് ഒരുമിച്ച് എഴുതിയിട്ടുണ്ടോ? ഏയ് ഇല്ലല്ലോ. എന്നിട്ടാണ് ഈ പറയുന്നത്. ശരി, ചെയ്ത പടത്തിൽ കൊറിയോഗ്രാഫി ചെയ്തോ? ഏയ് ആ എന്താ, നന്നായി പറഞ്ഞു, അവനും ആഗ്രഹമില്ലേ? എന്താ നന്നായി പറഞ്ഞു? അല്ല, മോഹൻലാലിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പടം ഡയറക്റ്റ് ചെയ്യണം. എപ്പോഴും ഇങ്ങനെ പറയും, എനിക്കൊരു പടം ഡയറക്റ്റ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞ ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെ സ്ഥലത്തൊക്കെ വന്നിട്ട് നിങ്ങൾ അവിടെ ഇറങ്ങി വന്നിട്ട് സ്റ്റാർട്ട് കട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല. അപ്പം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സീനൊക്കെ എടുക്കാൻ വേണ്ടി. ഏയ് ഇല്ല, ഞാൻ ലൊക്കേഷനിൽ വരത്തില്ല. ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങനെ, ഞാനൊരു വണ്ടിക്കകത്തിരിക്കും, ഈ മറ്റേ ഫോറിൻ ഇത് ഹോളിവുഡ് പോലെ, എന്നിട്ട് അതിനകത്ത് എന്നുള്ള ഇതിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, അതൊന്ന് ഇവിടെ ഒന്നും അല്ല, അങ്ങനെ ഡയറക്ഷൻ എഴുതണ്ട, പിന്നെന്തെഴുതും? ഇൻഡയറക്ട്ലി ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ. ഏകദേശം അതായിരുന്നു കവി ഉദ്ദേശിച്ചത്. അപ്പോൾ ഡാൻസിനെ കുറിച്ച് പറയാം, എന്താണ് കൊറിയോഗ്രാഫി? കൊറിയോഗ്രാഫി നമ്മളെല്ലാം കൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ടല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നന്നായി പറഞ്ഞല്ലേ. സംഭവം എന്താണെന്ന് വെച്ചാലേ, ഒന്നാമത്തെ കാര്യം ഇത്തവണയെങ്കിലും ഒരു നല്ല ഡാൻസ് വന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ കാരണം രണ്ടാമത്തെ കാര്യം, മുഹേഷേട്ട, ഞാൻ ആദ്യമായിട്ട് കൊറിയോഗ്രാഫി ചെയ്തത് ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. അതായത് എന്നെ തല്ലണ്ട അമ്മ എന്ന് പറഞ്ഞ പാട്ട്, അതിലൊരു തവണ ഈ മനുഷ്യനെ മേച്ചതിൻ്റെ ദുഃഖം എനിക്കിതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ ഞാൻ ആ ട്രോഫി മറ്റേ ബൃന്ദ മാസ്റ്റർക്ക് ഏൽപ്പിച്ചു. അപ്പോൾ എനിക്ക് ഒരുപാട് സമാധാനം ഉണ്ടായിരുന്നു, അത് ഞാൻ ഇടപെടേണ്ടെന്നുള്ള. അപ്പോൾ അതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു. അഭിനേതാക്കൾ പൊതുവെ ഫസ്റ്റ് സിനിമയുടെ ഈ അയ്യപ്പൻ്റെ അമ്മ എന്ന് പറഞ്ഞ പാട്ടിൽ ഫസ്റ്റ് ബിറ്റിൽ വന്നിട്ട് ഡാൻസ് കളിക്കുക. 13 ടേക്കാ ചേട്ടാ. ചെന്നൈയിലെ ബ്രിഡ്ജ് ബ്ലോക്ക് ചെയ്ത് രാത്രി നമ്മൾ ഷൂട്ട് ചെയ്യുക, മദ്രാസിലെ രാത്രി ഫുൾ ഷൂട്ട് ചെയ്താൽ ഭയങ്കര നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആക്കി. ഇവനാ തെറ്റിച്ച്. ഇതിൻ്റെ ഒരു വിരോധാഭാസം എന്താ രമേഷ് ചേട്ടാ, ഈ പുള്ളി പറയുന്നത് പുള്ളി കറക്റ്റായിരുന്നു, കൂടെ കളിക്കുന്ന 32 പേരും തെറ്റായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് അപ്പോൾ പുള്ളി ഇപ്പോഴും വിശ്വസിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ മാസ്റ്റർ കോൺഫിഡൻസ് കളയണ്ടെന്ന് പറഞ്ഞിട്ട് അജു ഫസ്റ്റ് ടേക്ക് ഓക്കെ, ഇന്ന 32 പേരാ തപ്പ് പണ്ടേ ഇരിക്കാങ്ക അങ്ങനെ. മറ്റേ ശബരിമലയിലെ അനൗൺസ്മെന്റ് പോലെ സുരേന്ദ്രൻ സ്വാമിയുടെ കൂടെ വന്ന 16 പേരെ കാണാൻ, അതാണ് സത്യം. അത് ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ കൂടുതൽ പറയണ്ടല്ലോ.
അതിപ്പോ അവൻ പറഞ്ഞില്ലെങ്കിലും ചെയ്യും. ഇല്ല ഞാൻ ചെയ്യില്ല. നിർത്തി. നമ്മൾ എല്ലാവരും ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇന്ന് ഞാൻ സമ്പന്നയാണ്. പിന്നെ വെളുപ്പിനും കൂടെ എന്നോട് 100 രൂപ കടം മേടിച്ച ആളാ സമ്പന്നയായിട്ട് വന്നിരിക്കുന്നത്. ഷിൻഡോയിലും ഫ്രഞ്ചോയിലും ഉണ്ടാകുന്ന തരംഗങ്ങൾ ഫ്ലെക്സിലും ഫ്ലിനിക്സിലും തട്ടി ഭൂമിയിൽ ബഹിഷ്കരിക്കുമ്പോഴാണ് മനുഷ്യനിൽ ആ മാറ്റം ഉണ്ടാകുന്നത്. സാമ്പത്തിക മാന്ദ്യം കനവുകളത് ചാക്കിൽ കലിപുരുണ്ട് കൊട്ടി വരട്ടെ വാക്കിൽ നിനക്ക് എട്ടിന്റെ പള്ളി കിട്ടുമെന്ന് ചൊന്നെങ്കിൽ അറിഞ്ഞിരുന്നില്ല. ശരിക്കും നീ എന്നെ ഞെട്ടിച്ചേട്ടോ. എന്റെ പേര് ദിവ്യ. എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ഒരു കുട്ടിയുണ്ട്, അവന്റെ പിന്നാലെ ഹോട്ടലാണ് പണി. സ്ഥലം എവിടെയാ? തൃശ്ശൂര്. തൃശ്ശൂര്. ചോദ്യം ചോദിച്ചോളൂ. എല്ലാരും ചോദിക്കുന്ന തന്നെയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് 2 സ്റ്റെപ്പ് കളിച്ചു തരോ? ആ ഇരിക്കട്ടെ. ഇതൊരു ചോദ്യമല്ലല്ലോ, റിക്വസ്റ്റ് ആണ്. ചോദ്യമല്ല, റിക്വസ്റ്റ് ആണ്. ഒരു ടാസ്ക്. അതിപ്പോ അവൻ പറഞ്ഞില്ലെങ്കിലും ചെയ്യും. ഇല്ല ഞാൻ ചെയ്യില്ല. നിർത്തി. ഇനി മേല, ഇനി മേല. അതെ അതെ, അതൊരു വിധിയാണ്. അതായത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അത് പറയുന്നത്. അതായത് ജയറാമേട്ടൻ പത്മശ്രീയൊക്കെ കിട്ടി അങ്ങനെയൊക്കെ നിൽക്കുന്നതാണെങ്കിലും ഇപ്പോഴും പുള്ളി മേളത്തിന് അമ്പലത്തിൽ ഒന്ന് മേളം കഴിഞ്ഞ് ചെണ്ട അടിച്ചേക്കുമ്പോൾ ചിലർ വന്നിട്ട് നസീറിനെ ഒന്ന് കാണിക്കുകയാണെങ്കിൽ നല്ല ഷർട്ടുകളുടെ മേള. അത് അതൊരു ഹാബിറ്റാണ് ചിലരെ. അല്ല, അത് പണ്ട് മമ്മൂക്കയെ നമ്മൾ അതിനകത്ത് പകുതി സീരിയസും പകുതി കോമഡിയൊക്കെ ഉണ്ട്. അപ്പം കഥ കേൾക്കുമ്പം പുള്ളിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഏയ്, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള അത് നിങ്ങൾ പറഞ്ഞിട്ട് കഥയിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വരുമ്പം കുറച്ച്. അന്ന് ബോംബെ CD ഷർട്ടുകളാണ് ഇവിടെ, ചരക്തിൻ്റെ ഷർട്ടുകൾ ഇവിടെ അങ്ങനെ വളരെ ഇതായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു 15 ഷർട്ട് കൊണ്ട് ഇങ്ങനെ വെക്കും. വെച്ചിട്ട് ഇതെല്ലാം നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ, അപ്പോൾ ഡേറ്റ് റെഡി ആക്കിയോ എന്ന് പറഞ്ഞിട്ട് ഷർട്ട് കണ്ടു കഴിഞ്ഞാൽ പുള്ളി ആ കഥ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതേപോലെ നെടുമുടി വേണി ചേട്ടൻ ഭയങ്കര കുറെ കൂടെ സ്ട്രിക്റ്റാണ്. ഏയ്, അതൊന്നും കഥയുടെ കാമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തനത് ആ ഒരു സൃഷ്ടിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഒരു കാര്യമില്ലാതെ അവർ പറയും, അല്ല ചേട്ടൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് അപ്പോൾ അകത്ത് മറ്റേ ആൾ ഇരിക്കുമായിരിക്കും, അയാൾ വരുന്നില്ല. അപ്പോൾ ആ ടൈമിൽ അവിടെ ഒരു മൃദംഗം ഇരിക്കുന്നു. അപ്പോൾ ചുമ്മാ ചേട്ടൻ, ആ ശരി, എന്നാണ് ഡേറ്റ് വേണ്ടത്? വീഴ്ത്തി കളയല്ലേ. അപ്പൊ അങ്ങനെ ചില വീക്ക്നെസ്സുകൾ നമ്മൾ കളിയാക്കുന്നതാണ്. എന്നാൽ പോലും അതിനകത്ത് കുറച്ച് സത്യമൊക്കെ ഉണ്ട്. ഡാൻസ് കൊച്ചിന്റെ ഇത് പറ ഡാൻസ് നമ്മൾ കുറെ കണ്ടതല്ലേ. ഇനിയിപ്പോ ഒരു അവാർഡ് പരിപാടിക്ക് വിജയ് ബാബു ചേട്ടനും നീരജും പോയിരിക്കുക. അപ്പം വിജയേട്ടൻ അവിടെ ചുമ്മാ ഇരിക്കുന്നു. നീരജ് ഇരുന്ന്, വിജയേട്ടാ ഞാൻ ഈടായിട്ട് ഡാൻസ് ഓവറാക്കുന്നുണ്ടോ? അപ്പോൾ വിജയേട്ടൻ പറഞ്ഞു, ഇല്ല. അല്ല, എനിക്ക് തോന്നി വിജയേട്ടാ, ഞാൻ എല്ലായിടത്തും പോയി എല്ലാവരും ചോദിക്കുന്നു, അപ്പം ഞാൻ ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ അത് എനിക്ക് തന്നെ അത് പിന്നെ കാണുമ്പം കുറേ ഞാൻ ഇങ്ങനെ വെറുതെ ആൾക്കാരെ ബോറടിപ്പിക്കുകയല്ലേ. നിരജനെ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യണ്ട. ആണല്ലേ? ഇല്ല ചേട്ടാ, ഇനി ഞാൻ അങ്ങനെ വെറുതെ ഇനിയും ഡാൻസ് ചെയ്യുന്നില്ല. കാര്യം എല്ലാവരെയും ഒന്നും ബോറടിപ്പിക്കണ്ടല്ലോ. അടുത്ത് നീരജിൻ്റെ അവാർഡ് വിളിച്ചു. നീരജിൻ്റെ അവാർഡ് വിളിച്ച് റിക്വസ്റ്റ് ചെയ്തു ഇത് ഡാൻസ് ചെയ്യൂ. നീരജ് അടുത്ത് തകർത്ത് ഡാൻസ് ചെയ്തു. തിരിച്ച് വിജയേട്ടൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഡാൻസ് ഗ്രൗണ്ടായിരുന്നു. നമ്മ എനിക്ക് ഈ ഓഡിയൻസിനെ റെസിസ്റ്റ് ചെയ്യാൻ അറിയില്ല. എല്ലാരും കൂടെ ചോദിക്കും, അവരെ റെസിസ്റ്റ് ചെയ്യണ്ട, ഇത് ഒരു ഫുൾ ഡാൻസ് കളിക്കാനൊന്നുമല്ല. ഇവർ ആവശ്യപ്പെടുന്നത് 2 സ്റ്റെപ്പാണ്. അതിപ്പം നമ്മൾ ചില ഉദ്ഘാടനം നടക്കുമ്പോൾ റോഡിൻ്റെ സൈഡിൽ കടത്തിനേര് നിർത്തിയിട്ട് 2 ശബ്ദം, കട ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ജീപ്പിൻ്റെ മേളിൽ സ്പീക്കറും വെച്ച് കെട്ടിയിട്ട് അവിടെ നിന്ന് മിമിക്രി കാണിക്കാൻ പറയും, ചെയ്യേണ്ടി വരും. അത് ചില ജോലികൾക്ക് അത് വേണ്ട. ചില അത് നമ്മൾ അവര് ഹാപ്പി ആണെങ്കിൽ നമ്മൾ എന്തിനാ ചെയ്യാണ്ടിരിക്കുന്നത്? ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഞാനിത് ഇല്ലത് നല്ല വെള്ള ഷൂ വെള്ള ഷർട്ട് ഇന്ന് ഡാൻസ് വേണ്ട, നമുക്ക് വേറെ ഒരു ഐറ്റം ഇറക്കാം. ഒരു പാട്ട് പാടിച്ചാലോ? അല്ലേ, അതല്ല ഇപ്പൊ പുതിയ, ഇനിയിപ്പം ഓരോ കാലഘട്ടം ഇവൻ ആദ്യം നടനായിട്ട് വന്നു, പിന്നെ ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ കൊറിയോഗ്രാഫർക്കെ ഡാൻസ് ആയിരുന്നു. ഇനിയിപ്പോ പാട്ട് ഇപ്പൊ തിരക്കഥ. ഇനിയിപ്പോ കുറച്ചാൾ നമുക്ക് പാട്ടും തിരക്കഥയിട്ട് 2 വർഷം ഓടിക്കാം. പാടി കഴിഞ്ഞിട്ട് അടിക്കാൻ നമുക്ക് തോന്നിയില്ലെങ്കിലോ? അടിച്ചോ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു പരിപാടിയാണ്, ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ്. ഒരു വിഷയമില്ലെന്നേ, അതൊക്കെ ചെയ്യാൻ ബഡായ് ബംഗ്ലാവ് പോലെ നല്ലൊരു സ്ഥലം ഇന്ത്യയിലില്ല.
ഇവിടൊരു വഴിപോക്ക് എന്തിര തിരകൾ നിറച്ചൊരു തോക്കിൻ തുരുതുര വരും ഒരു വെടിയുടെ തീക്കണലുണ്ട് ഇവരുടെ ഒരു ചെറു നോക്കിൽ കണവുകളത് ചാക്കിൽ കലിപുരുണ്ട് കൊണ്ട് ഇവരുടെ വാക്കിൽ നിനക്കെട്ടിന്റെ പണി കിട്ടുമെന്ന് ചൊന്നെങ്കിൽ ജോക്കിൽ ചെകുത്താന്മാരുടെ നാട്ടിൽ നിയമം ഗാന്ധി ഉറങ്ങും നോട്ടിൽ എങ്കിലും രക്ഷകൻ എത്തിയ നേരം നെഞ്ചിൽ ലഡു പൊട്ടിയ ദാറ്റം ബോംബിൻ കരുത്തിൽ ഈ ലോകം സാക്ഷി പാപി എങ്കിലും ഇവരുടെ വാശി ഉടൽ മറയ്ക്കാൻ വേണ്ടത് കാക്കി ഉർവശി മേനക രംഭകൾ ദാസി പണച്ചാക്കിനായി തകർത്താടും ഈ മനസ്സാക്ഷി എന്ന അഹങ്കാരി അരച്ചാൻ വയർ നിറയ്ക്കാൻ ഞൊടിയിൽ നിറം മാറും ഒരു മരം ചാടി ദിനം തോറും മനമിരുൾപ്പാക്കി പണം കായ്ക്കും ഒരു മരം താങ്ങി ഉടൽ പോകും ഈ പാത വിജനം അത് കണ്ട് തലച്ചോറഴിഞ്ഞാൽ ഈ പാതി പാതയിൽ കീശകാൽ ഇനി ദിനം അതുരുകും ഇവരൊറ്റ നോക്കിൽ ഒരു കുറ്റവാളി ഈ ലോകം ഇവരുടെ കാതിലോതി താൻ താൻ പാതി ദൈവം പാതി രണ്ടു പാതികൾ ഒത്തുചേർന്ന് ഇവിടെ ഇനി ദൈവം കാണി അടി പിടി വെടി പുക വരും ദിദാ ലവ കുശ 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 ആക്ച്വലി ഗംഭീരമായിരുന്നു. അറിഞ്ഞിരുന്നില്ല, ഇത്രയും ഉണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. ശരിക്കും നീ എന്നെ ഞെട്ടിച്ചു കേട്ടോ. ഇനി എല്ലാ തമാശ അതെ, ഇവൻ ഏകദേശം നീ മറുകണ്ഠം ചാടി നിറഞ്ഞപ്പോഴാ കൂട്ടത്തിൽ കൂടി അതുവരെ ബാക്കി നിൽക്കുക. നീരജ് മാധവ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരെയും ഞെട്ടിച്ച് കളയാം. കാര്യം ഇതിനകത്ത് ഉള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ള ഭാഷകളിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ഉണ്ട്, പക്ഷെ മലയാളത്തിൽ ഭാഷയുടെ ഒരു ഒരു സംഭവം വെച്ചുകൊണ്ട് പലരും ഒന്ന് മടിച്ചു നിൽക്കുകയാണ്. നമുക്ക് കവിതാലാപനമുണ്ട്, ഇപ്പം മധുസൂദനൻ നായർ അവരിവരെല്ലാവരും കവിത അത് അത് അതുപോലും എല്ലാവരും വളരെ ഇമ്പമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയാം. പാട്ടിനകത്ത് പോലെ തന്നെ സംസാര ഭാഷയായിരിക്കണം, സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്നതായിരിക്കണം, എല്ലാം വ്യക്തമായിരിക്കണം, ഈ താളവും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കരമായ സ്കോപ്പ് ഉണ്ടെന്നുള്ളതാണ്. താങ്ക് യു മിഷ. ഇത് ഇത് ഇതിൻ്റെ ഡെഡിക്കേഷൻ, ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ആർ സി എന്ന് പറയുന്ന ഇത് എഴുതി ഇത് പെർഫോം ചെയ്ത ആൾക്കാണ് ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആർ സിക്ക് വേണ്ടി. അടച്ചിട്ട മുറിയിലെ മർദ്ദമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ തകർക്കുന്നത്. നിന്നെ ആരാ മുറിയിൽ അടച്ചിട്ട് മർദ്ദിച്ചത്? ഞാൻ അച്ഛനാണ്, അത്തൊറ്റ പുത്രനാണ്. അച്ഛനാണ് അച്ഛന, അച്ഛന അച്ഛനാണ് അച്ഛന, അച്ഛന പുട്ടനാണ്. നാട്ടുകാർക്ക് ശാന്തിയും സമാധാനവും കൊടുക്കുക. അതിൽ നീ പ്രത്യേകിച്ച് ബിസിനസ് ഒന്നും തുടങ്ങണ്ട, നീ ഇവിടെ ഇറങ്ങി അങ്ങ് പോയാൽ മതി, ശാന്തി സമാധാനം എല്ലാവർക്കും കിട്ടും. വേറിട്ട പാദങ്ങൾ ഭാരിച്ച ചിന്തകൾ കാണിച്ച കാഴ്ച ഇരുട്ടിനേക്കാൾ കറുത്ത മനസ്സിവൻ കാലു മറിച്ച് അതിപിതിച്ച ചാൻ ഇതിയൊരു പിഴച്ച വേട്ടക്കാരൻ ആളും മറിച്ച് ഇവൻ എടുത്ത കാലൻ. പ്രിയമുള്ളവരെ, ഇന്നലെ വരെ ഈ ബഡായ് ബംഗ്ലാവിൽ കിടന്ന് വളരെയധികം കഷ്ടപ്പാട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. നമ്മളെല്ലാവരും ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ ഇന്ന് ഞാൻ സമ്പന്നയാണ്. പിന്നെ വെളുപ്പിനും കൂടെ എന്നോട് 100 രൂപ കടം മേടിച്ച ആളാ സമ്പന്നയായിട്ട് വന്നിരിക്കുന്ന. ഇതുപോലുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ദാരിദ്ര്യം. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പോയി നല്ലൊരു കാഞ്ചീപുരം സാരി കണ്ടാൽ, അല്ലെങ്കിൽ ഒരു ബനാറസ് സാരി കണ്ടാൽ അത് വാങ്ങാൻ പറ്റാതെ വരുന്നത്, അതാണ് ദാരിദ്ര്യം. ഇതിനൊക്കെ ഉള്ള പരിഹാരമായി ഒരു പുതിയ പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. കച്ചവടമൊക്കെ ബഡായ് ബംഗ്ലാവിന് പുറത്ത്, ഇതിനകത്ത് നടക്കത്തില്ല. ഞാൻ ഓർത്ത് ഇവിടെ ഏതോ സ്കിറ്റ് പഠിച്ച അവതരിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അതല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മുകേഷേട്ട, ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവാണ്. അതായത് നമ്മുടെ നാട്ടുകാർക്ക് ശാന്തിയും സമാധാനവും കൊടുക്കുക. അതിൽ നീ പ്രത്യേകിച്ച് ബിസിനസ് ഒന്നും തുടങ്ങണ്ട, നീ ഇവിടെ ഇറങ്ങി അങ്ങ് പോയാൽ മതി, ശാന്തി സമാധാനമൊക്കെ എല്ലാവർക്കും കിട്ടും. ഞാൻ തമാശയായിട്ടല്ല, വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ഞാനും അതെ, വളരെ സീരിയസ് ആയിട്ടാണ് നിന്നോട് ഈ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. മുകേഷേട്ടാ, ഞാൻ ശംഖ് വിൽക്കാൻ പോവാണ്. റോഡിലിട്ട് മീമിക്കുന്ന കണക്കല്ല ചങ്കും കരളും ഒക്കെ, അതിനൊക്കെ നിയമങ്ങളുണ്ട്. അയ്യോ,
എന്റെ ചങ്ക വിൽക്കുന്ന കാര്യം അല്ല പറഞ്ഞത്, ഇതൊരു അത്ഭുത ശംഖാണ്. ഇത് മേടിച്ച് മീട്ടി വെച്ച ഒരു നടന് ഈ ഇടയ്ക്ക് ദേശീയ അവാർഡും തൊട്ടടുത്ത ദിവസം ഓസ്കാറും കിട്ടി. ഇത് പറയണേ നിനക്ക് എന്ത് കിട്ടും? 500. അല്ല, ഇതുവരെ 500 ശംഖ വിറ്റു പോയി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഈ ശംഖിന്റെ ഒരു എന്തെങ്കിലും ഒരു മാതൃക കാണിക്കാൻ പറ്റൂ? അയ്യോ, മാതൃകയല്ല, ഒറിജിനല് തന്നെ വരും. ഇതിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയാൻ ഞാൻ ശംഖുണ്ണി മനോജിനെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. എനിക്ക് പോണം, ഇനിയും കൂടുതൽ ഓർഡർ എടുക്കാനുണ്ട്. ഓർഡർ ഒക്കെ എടുക്കാൻ വന്നോളാം, പോലീസ് പിടിക്കാൻ നോക്കിയോ. എന്നെയും മിണ്ടാണ്ടേക്കണ, എന്നാലും മിണ്ടാൻ പാടില്ലേ. ഒരു ചെറിയ ശങ്ക. അല്ല, ഇത്രയും നടന്മാരെയൊക്കെ ഒരുമിച്ച് കണ്ടപ്പോ ഒരു ഇത്. ഏത്? അജോർഗിസ്, നീരജ്, മാധവ്. അതെങ്ങനെ മനസ്സിലായി? അതാണ് ഈ ശംഖിന്റെ പ്രത്യേകത. ഓ, ഞങ്ങൾക്ക് അല്ലേ മനസ്സിലാകത്തില്ലായിരുന്നു ഇത് അജു വർഗീസും നീരജ് മാധവ് ആണെന്നുള്ള. ചേട്ടന് മനസ്സിലാവുമായിരുന്നോ? എനിക്ക് മനസ്സിലാകത്തില്ല, നീ ശംഖിന്റെ ഒരു അത്ഭുതം. അതുകൊണ്ട് തന്നെ കേട്ടോ മനസ്സിലായത്, അല്ലെ പിടുത്തം കിട്ടില്ലായിരുന്നു. അടച്ചിട്ട മുറിയിലെ മർദ്ദമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ തകർക്കുന്നത്. നിന്നെ ആരാ മുറിയിൽ അടച്ചിട്ട് മർദ്ദിച്ചത്? എന്നെ മർദ്ദിച്ചു എന്നല്ല, അടച്ചിട്ട മുറിയിലെ വായുവിന്റെ മർദ്ദമാണ് ഒരു മനുഷ്യ ജീവിതം തകർക്കുന്നത്. അതുകൊണ്ട് വായുവിന്റെ മർദ്ദം ഒഴിവാക്കാൻ നമ്മുടെ വീട്ടിൽ വാങ്ങിവെക്കൂ ഈ ശംഖ്. അല്ല ശംഖുണ്ണി, അതിനിപ്പോ ഈ ശംഖിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഒരു വെന്റിലേഷൻ വെച്ചാ പോരെ റൂമിൽ. ഫൗണ്ടേഷൻ തന്നെ ജെ സി ബിക്ക് പൊളിച്ചിടല്ലേ. ഞാൻ ഒരു വിധത്തിൽ ഇത് പറഞ്ഞു പറഞ്ഞ് പൊക്കിക്കൊണ്ട് വന്നത്. മോനു, പ്ലൂട്ടോ പ്ലൂട്ടോ എന്ന് കേട്ടിട്ടുണ്ടോ? ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച് ചേരിയല്ലേ. അത് ധാരാവി നമ്മുടെ ലാലേട്ടൻ ഒഴിപ്പിച്ചത്, അതല്ല മറ്റേ പ്ലൂട്ടോ. ഈ പ്ലൂട്ടോയ്ക്ക് നമ്മുടെ ഭൂമിനെ വർഷങ്ങളായിട്ട് മുറ്റുനോട്ടല്ലേ. ആണോ? പിന്നെ ഈ പ്ലൂട്ടോയ്ക്ക് ഭൂമി ഞാൻ കല്യാണം കഴിച്ചു കൊടുത്താ പോരെ. പറ്റില്ല, 10-ൽ 3 പൊരുത്തുള്ളൂ. മാത്രമല്ല, നക്ഷത്രങ്ങൾ തമ്മിൽ ചേരില്ലല്ലോ. ഇത് രണ്ടും നക്ഷത്രങ്ങളല്ലോ, ഗ്രഹങ്ങളല്ലേ, പിന്നെ എങ്ങനെ ചേരും? ഈ ഭൂമിക്ക് പ്ലൂട്ടോയോടുള്ള ആഗ്രഹവും പ്ലൂട്ടോയ്ക്ക് ഭൂമിയോടുള്ള അത്യാഗ്രഹവും കൂടി ചേരുമ്പോൾ ഷിൻഡോയിലും പ്രഞ്ചോയിലും ഉണ്ടാകുന്ന തരംഗങ്ങൾ ഫ്ലെക്സിലും ഫ്ലിനിക്സിലും തട്ടി ഭൂമിയിൽ ബഹിഷ്കരിക്കുമ്പോഴാണ് മനുഷ്യനിൽ ആ മാറ്റം ഉണ്ടാകുന്നത്. സാമ്പത്തിക മാന്ദ്യം, കടക്കെണി, വായ്പ വാങ്ങൽ, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ മാറണമെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുടംപുളി ശംഖ് വീട്ടിൽ വയ്ക്കൂ. അല്ല, ഈ കുടംപുളി ശംഖ് എന്ന് പറഞ്ഞിട്ട് ഈ ഞൊണയുന്ന എന്താണ്? എനിക്ക് പുളി വാളംപുളി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വായിൽ വെള്ളം വരും. അപ്പൊ എല്ലാവരും വായിൽ വന്നിട്ടുണ്ടാവും. അറിയാം, ഇതേ ഒലിക്കുന്ന വെള്ളം. ഇതിന്റെ വില അറിയണ്ടേ? വെറും 91.9 മലയാളത്തിൽ പറഞ്ഞാൽ 999 രൂപ. ഇതെങ്ങനെ മനസ്സിലായി? നമ്മളെപ്പോഴും ടി വിയിൽ കാണുന്നതല്ലേ. ആണല്ലേ, നീരജിന്റെ വിശ്വാസമുണ്ടോ ഇതിലാണോ? തീരെയില്ലേ. ഇല്ലല്ലേ. എന്നാ ഇത് വാങ്ങി പണി കിട്ടിയ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തും. ഇത് വാങ്ങിയിട്ട് പണി കിട്ടാൻ? അല്ല, ഇത് വാങ്ങണേക്കാൻ മുമ്പ് പണി ഇല്ലായിരുന്നു. ഇത് വാങ്ങി വീട്ടിൽ വെച്ചതിന് ശേഷം ജോലിയായി തിരക്കായി പൈസയായ ഒരാളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. മിസ്റ്റർ കിടിലൻ ബിജു. ഒറ്റ സാധനം വാങ്ങിച്ചോളൂ വീട്ടിൽ വെക്കാനായിട്ട്. ഇദ്ദേഹം എന്റെ ഈ ശംഖ് വാങ്ങി വീട്ടിൽ വെച്ചതോടുകൂടി ജോലിയായി. ബിജു, ഇതിന്റെ ആ ഗുണത്തെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞോളൂ. ഞാൻ അച്ഛനാണ്, അത്തറ്റ പുത്രനാണ്. അച്ഛനാണ്, അച്ഛന, അച്ഛന, അച്ഛനാണ്, അച്ഛന, അച്ഛന, പുത്രനാണ്. അല്ല, ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്താ പറഞ്ഞത്? എന്താ പറയുന്നത്? ഇത് വെച്ചതിന് ശേഷം മാറ്റം ഉണ്ടായി. അതെന്താ ചേട്ടാ? ഇത് വെക്കണേക്കാൻ ഇവൻ സംസാരിക്കില്ലായിരുന്നു. ഇത് വെച്ചതിന് ശേഷമല്ലേ ഇതൊക്കെ സംസാരിക്കുന്നത്. പാട്ട് അതാണ്. ഇത് വെച്ചതിന് ശേഷം ഇത് വെച്ചതിന് ശേഷമുള്ള ആ മാറ്റങ്ങൾ ഒന്ന് രണ്ടു വാക്കിലൂടെ പറയൂ. മതി മതി, അച്ഛൻ വിളിച്ചത് മതി. ഇനി അവിടെ പോയിട്ട് ബാക്കി പറയാം. പിന്നെ ഈ കുടംപുളി ശംഖിന്റെ പ്രത്യേകത, ഇത് ചെവിയിൽ വെച്ചാൽ കടലിന്റെ ഇരമ്പം കേൾക്കാൻ പറ്റും. എവിടെ കേൾക്കണം? ആദ്യം വെച്ച് നോക്കും, ഉണ്ടോ? ശ്രദ്ധിച്ചോ. കോർപ്പറേഷൻ ടാബ് ഉറങ്ങുന്നുണ്ട്.
പിന്നെ ഒരു കാര്യം, ഇതിപ്പോൾ വാങ്ങിച്ചാൽ വളരെ ഓഫർ കിട്ടും, ചെറിയൊരു ലാഭത്തിനൊക്കെ ഞാൻ തരാം. 999 രൂപയാണല്ലോ ഇതിൻ്റെ വില, 150 രൂപ കുറച്ച് തരാം. ഓ, അത് ഭയങ്കര വിലയല്ലേ, അത് നഷ്ടമാണ്. നഷ്ടമാണോ? പിന്നെ അത് എങ്ങനെ മേടിക്കാന? 150 രൂപ കുറച്ചിട്ടുണ്ട്. അല്ല, എനിക്ക് വേണ്ട, ഇവിടെ ചങ്ക് കാരണം നടക്കാൻ വയ്യ. വീട്ടിൽ ആണല്ലേ. എന്നാ ഓക്കെ, 500 രൂപയ്ക്ക് തരാം. ഓക്കെ, ഇനി ഓക്കെ ആണല്ലോ. 500 രൂപ വേണ്ട. 500 എന്താ മോനെ, ഒരു വില, ഒരു പ്രകാരഭേദവും ഇല്ല. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 300 ഉറപ്പിക്കാം. വേണ്ട വേണ്ട, 300 ഒക്കെ നഷ്ടമാണ്. നഷ്ടം എന്തായി പറഞ്ഞത്? ഇല്ല ഇല്ല, വിഷയടി 50 രൂപ. ഓക്കെ, വേണ്ട മോനെ, വേണ്ട. വേണ്ടാഞ്ഞിട്ടാ പറയുന്നത്, ഇത് എന്താണ്? 50 രൂപയ്ക്ക് കക്കേറച്ചി പോലും കിട്ടില്ല, ഇത് ശംഖാണ്, ശംഖ്. 50 വേണ്ട വേണ്ട, എന്തിനാണ് ഈ 50 രൂപ? എന്തിനാണ്? ഞാൻ ആ മറ്റവനെ ഓട്ടോറിക്ഷ വിളിച്ചാ കൊണ്ടുവന്നത്, അവനെ തിരിച്ചു കൊണ്ടാക്കില്ലേ, അവന്റെ വായിന്ന് വന്ന തെറി കേട്ടല്ലോ, അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പറ്റൂല, നീ എന്തേ പറഞ്ഞ മനസ്സിലാതെ എത്ര വയസ്സായി വേണ്ട വേണ്ട, ഇവിടെ പണി നടന്നോണ്ടിരിക്കണല്ലേ, അതിന്റെ ഇടയിൽ വന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതിന് ചൂടാവണം എന്തിനാ? പിന്നെ ചൂടാവാതെ ഇവിടെ പരിപാടിയുടെ ഇടയിൽ വന്നിട്ടാണ് ഇത് കച്ചവടം നടന്നത്. വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാ പോരെ. വേണ്ട, അത്രേ ഉള്ളൂ. വെറുതെ വെച്ച് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ആ വേണ്ട, അത് തന്നെ പറഞ്ഞത്. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പൈസ നോക്കാം. നിന്നോട് ഇത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ സിനിമയെക്കുറിച്ച് നമ്മൾ കേട്ടു. സിനിമയുടെ ഒരു വലിയ പ്രത്യേകത, അതിൽ നമുക്ക് അവകാശപ്പെടാവുന്നത്, ഒന്ന് നമ്മൾ പറയുന്ന ഇപ്പോഴത്തെ ഇപ്പോൾ സ്വീകരിക്കപ്പെടുന്ന പല സിനിമകളും അങ്ങനൊരു വലിയ നമ്മൾ സോക്കോൾഡ് താരങ്ങളല്ല, ഇല്ലാത്ത ഒരു സിനിമയാണ്. നിങ്ങളാരും താരങ്ങളല്ല, അല്ലെ ബിജു രഞ്ജൻ അല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഒപ്പം നീരജ് ആദ്യമായി തിരക്കഥ എഴുതുന്ന ഒരു സിനിമ, ഇങ്ങനെ പലതരത്തിൽ പ്രേക്ഷകരെ ആ സിനിമയിലേക്ക് അടുപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട്. എപ്പിസോഡിൻ്റെ ആദ്യത്തിൽ പറഞ്ഞ കാര്യം ഒരു തവണ കൂടെ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഒരിക്കൽ വന്നതാണ്, രണ്ടാമത് വരുമ്പോൾ പറയാൻ കൂടുതലായി ഉണ്ടാകുന്ന വിശേഷങ്ങൾ, നിങ്ങളുടെ കരിയറിലുണ്ടാകുന്ന കൂടുതലായുള്ള വളർച്ചകൾ, അതിൽ ബഡായി ബംഗ്ലാവും സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. എപ്പിസോഡ് അവസാനിപ്പിക്കാനായി മുകേഷ് എന്നെ സ്വാഗതം ചെയ്യുന്നു. നീരജ് മാധവനും അജു വർഗീസും ചേർന്നുള്ള ഈ എപ്പിസോഡ് ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് സമർപ്പിക്കുന്നു. അതല്ലെങ്കിൽ സിനിമയുടെ കഷ്ടപ്പാടിൻ്റെ, അല്ലാതെ പ്രയത്നത്തിൻ്റെ, ആത്മാർത്ഥമായ ജോലിയുടെ ഒരുപാട് വശങ്ങൾ നമ്മളിവിടെ കണ്ടു. ഇങ്ങനെ റോസസ് റോസസ് ഓൾ ദ വേ പോലെ ഇങ്ങനെ നടന്ന് റോസാപ്പൂക്കളുടെ ഇടയിലൂടെ പോകുന്ന ഒരു ജോലിയല്ല സിനിമ. പ്രത്യേകിച്ചും പല പല മേഖലകൾ സിനിമകളിലുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും ഷാരടി പറഞ്ഞ കണക്ക് നേരത്തെ വന്നപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പറയാനുണ്ട്. ഇപ്പോൾ തന്നെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിനേക്കാൾ ഗംഭീരമായ കാര്യങ്ങൾ പറയാനുണ്ടാകും എന്ന് നമുക്കിപ്പോൾ തന്നെ ബോധ്യമുണ്ട്. അപ്പോൾ അത് എവിടേക്കോ ഇവരുടെ ഒരു നന്മയും അല്ലെങ്കിൽ ഒരു മെസ്സേജും ഒക്കെ കൊടുക്കുന്നു ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിൽ. നീരജ് മാധവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിനേതാവായിട്ട് വന്നു, ഒരു ചെറിയ റോളിൽ വന്നു, പിന്നീട് പല പല മേഖലകളിൽ അദ്ദേഹം പലതും കൈവെക്കുന്നു, ഡാൻസിൽ കൈവെക്കുന്നു, കഥാകൃത്താകുന്നു, ഇനി സംവിധായകനാകാൻ പോകുന്നു, അസിസ്റ്റന്റ് ഡയറക്ടർ, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെറിയ പ്രായത്തിൽ ശരിക്കും ഒരു സംവിധായകൻ ആവുക, അല്ലെങ്കിൽ തിരക്കഥാകൃത്ത്, അതിനെക്കാട്ടിയും പ്രയാസമാണ് ആവുക ഈ പ്രായത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെഡിക്കേഷനാണ്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ അഭിനേതാവായിട്ട് വരുന്നു, ഇനിയിപ്പം സുഖമായി, ഇനിയിപ്പം അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി എന്നല്ല ഇവർ വിചാരിക്കുന്നത്. എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും? അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ നിർമ്മാതാവായിരിക്കുകയാണ്. അജു ഒരു ചെറിയ വേഷത്തിൽ വന്നു, പിന്നീട് വലിയ വേഷത്തിലേക്ക് കടന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ പ്രയത്നം ചെയ്യുന്ന രണ്ടുപേരാണ്, അത് ശരിക്കും കണ്ടുപഠിക്കാം. പിന്നെ അജു വർഗീസിനെ കുറിച്ച് പറയുമ്പോൾ, അജു വർഗീസ് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാസ്യ നടൻ അല്ലെങ്കിൽ നടൻ ജഗതി ചേട്ടനാണെന്ന് പറഞ്ഞു. പക്ഷേ അജു വർഗീസിനെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നത് അടൂർ ഭാസി ചേട്ടൻ്റെ ഒരു എന്തൊക്കെയോ ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തിരുന്ന ആളാണ് അടൂർ ഭാസി. ഹാസ്യ റോൾ മാത്രമല്ല, വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ കണ്ണ് നിറപ്പിക്കുകയും വളരെ വില്ലനിഷായിട്ട് അഭിനയിക്കുകയും, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അഭിനയ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായി അദ്ദേഹം ഇങ്ങനെ സംവിധാനം ചെയ്തിട്ടുണ്ട്, കഥ എഴുതിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ്.
അപ്പം വ്യത്യസ്തമായ കാര്യങ്ങൾ തേടി നടന്ന ഒരാളാണ് അടൂർ ഭാസി. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഒരുപാട് തമാശകൾ പറഞ്ഞു, ഇങ്ങനെ പൊട്ടിച്ചിരിക്കും, തമ്മിൽ തമ്മിൽ കളിയാക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഞാൻ കൂടുതൽ അടൂർ ഭാസി എന്ന് പറയാൻ കാര്യം, അദ്ദേഹം ഇതേപോലുള്ളൊരു സ്വഭാവക്കാരനായിരുന്നു എനിക്കറിഞ്ഞുകൂടാ. മധു സാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അടൂർ ഭാസി ആദ്യം സിനിമയിൽ വരുന്ന കാലഘട്ടത്തിൽ ഇതേപോലെ എല്ലാവരെക്കുറിച്ചും തമാശ കഥകളും, എപ്പോഴും വന്നു കഴിഞ്ഞാൽ എനർജിയാണ്, പാട്ടുപാടും സംസ്കൃത ശ്ലോകങ്ങൾ പാടും, നല്ലപോലെ വായനാശീലമുള്ള ആളാണ്, ലോകത്തെക്കുറിച്ചറിയാം, കഥയെക്കുറിച്ചറിയാം. അപ്പോൾ എല്ലാവരെയും അത്യാവശ്യം ഇദ്ദേഹം എല്ലാവർക്കും കിട്ടുന്നു കളിയാക്കുന്ന തരത്തിലൊക്കെ ഉള്ള ഒരു സ്വഭാവക്കാരനായിരുന്നു. അങ്ങനെ സിനിമയിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു, ഇയാൾ വന്നതല്ലേ ഉള്ളൂ, ഇയാൾ കൊമേഡിയനാണ്, പക്ഷെ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നില്ലേ, കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ലേ, അതുകൊണ്ട് നമുക്ക് ഇയാളെ ഒന്ന് ഒഴിവാക്കാം കുറച്ച് നാൾ എന്ന് പറഞ്ഞിട്ടൊരു വലിയ തീരുമാനമെടുത്തു. അടൂർ ഭാസിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ല, ഇവർ കുറച്ച് ആൾക്കാർ വിചാരിക്കുന്ന ഒരു സിനിമ ലോകമാണ്. അപ്പോൾ മധു സാർ അവരോട് വിളിച്ചു പറഞ്ഞു, ഒരിക്കലും ചെയ്യരുത്, കാര്യം ഇയാൾ വന്ന് ചെറിയ രണ്ട് മൂന്ന് റോളേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ ഇയാളുടെ ഒരു സ്പാർക്ക്, ഇയാളുടെ ഒരു ഊർജം, ഇയാളുടെ ഒരു എനർജി, എന്തൊക്കെയോ ഇയാൾ മലയാള സിനിമയിൽ ചെയ്യും എന്ന് തോന്നലുണ്ട്. അപ്പോൾ അത് മാപ്പാക്കി അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട്, അത് വിജയിച്ചതിന് ശേഷമാണ് അടൂർ ഭാസി എന്ന നടനുണ്ടായത്. അപ്പോൾ അന്ന് പിരിച്ചു വിട്ടിരുന്നെങ്കിൽ നമ്മളൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു എവിടെയോ വന്ന് അടൂരിൽ നിന്ന് വന്നൊരു ഭാസി വന്ന് രണ്ട് സിനിമ അഭിനയിച്ച് പോയേനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റി നമ്മൾ ഈ സിനിമയിൽ മാത്രമാണ് ഇതേ കണക്കുള്ള ക്രിയേറ്റിവിറ്റിയും ലൈഫും കാണുന്നത്. ബാക്കി പല സ്ഥലങ്ങളിലും ഡ്രൈനെസ് മാത്രമേ ഉള്ളൂ. രാവിലെ വരുന്നു, ജോലി ചെയ്യുന്നു, പരസ്പരം നോക്കിച്ചിരി ഹലോ പറയുന്നു പോകുന്നു. ഇവിടെ പരസ്പരം കഥകളുണ്ടാക്കുന്നു, തമാശകൾ പറയുന്നു. അതിൽ നിന്നാണ് ശരിക്കുമുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള കഥകളും സിനിമകളും കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ വഴി തന്നെ സഞ്ചരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. മനുഷ്യനെ കറക്കുന്ന നാം തലകുനി ചെങ്കിലത്ത് മരിക്കുന്ന നാൾ ഇതുവരും വാക്കല്ല ഞങ്ങളുടെ തനിനിറം എന്തെന്ന് കാണുവാൻ തനിച്ചുവ ഭൂതം ഭാവി ചിന്ത തകർത്തത് വർത്തമാനത്തിൻ കൈപിടിയോ കൂടെ നിന്നവർ ചെകുത്താനു തീൻ മേശയൊരുക്കും വൈദികനോ പണ്ടു നീ കേട്ട മുത്തശ്ശി കഥയല്ല താപത്തൊളിഞ്ഞു കിടക്കുന്ന വേദിയിൽ ഒരുമിച്ചു താണ്ടി നാം വേറിട്ട പാദങ്ങൾ ഭാരിച്ച ചിന്തകൾ കാണിച്ച കാഴ്ച ഇരുട്ടിനേക്കൾ കറുത്ത മനസ്സിൻ കാലു മറിച്ച അതിവിധിച്ച ചാൽ ഇതിയൊരു പിഴച്ച വേട്ടക്കാരനാളും മറി ജീവൻ എടുത്ത കാലൻ ഇതിലെ വാക്കുശ മുന്നേറ്റം അത് നീ ഒരേ ദിശ കനവുകൾ അത് നേടാൻ തലവിധിയുടെ ചങ്ങലകൾ തകർത്തിടാ കലി കൊണ്ട് പേടിയതുണ്ട് സ്വയം പിടിക്കപ്പെടും മുൻപ് ഈ കളം മാറ്റിയുടൻ ഇവർ ചാടും ഈ കൊമ്പിൽ നിന്ന കൊമ്പ് പേറിമടുത്ത തിടമ്പ് ഇത് തേടി നടന്നൊരു തുമ്പ് ഒരുമിച്ചാൽ രാശിയതുണ്ട് രണ്ടുടൽ ലക്ഷ്യമതൊന്ന് അടി പിടി വെടി പുക വരും ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.